ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുന്ന ഇരട്ട വോട്ട് പ്രശ്നം, അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഏതാണ്ട് 3.5 ലക്ഷം ഇരട്ട വോട്ടുകൾ സംസ്ഥാനത്തുടനീളം വിവിധ മണ്ഡലങ്ങളായി ഉണ്ട് എന്നുള്ള പരാതി ആദ്യം ഉയർത്തിയത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അതിന്റെ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എത്ര എണ്ണം എന്ന് പറയുന്നില്ല, പക്ഷേ ഈ പ്രശ്നമുണ്ട് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇനിയുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത് എങ്ങനെ ഈ ഇരട്ട വോട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ്. അതിനായി എന്ത് ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. വിജ്ഞാപനം വന്ന സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പരമാവധി ഒരാൾക്ക് ഒരു വോട്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലാതുള്ളത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ആർ അജയഘോഷിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇരട്ട വോട്ട് ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. ഏറ്റവും പ്രധാനം, ഒരു ബൂത്തിൽ ഒരു വോട്ടറെ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ എന്ത് സംവിധാനം കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ചലനി, ഇന്നിപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിൽ ആദ്യം അവർ സമ്മതിക്കുകയാണ്, ഇരട്ട വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. നേരത്തെയുള്ള വോട്ടർ പട്ടികയിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു വ്യാപകമായിട്ട് ഈ ഇരട്ട വോട്ടുകൾ വന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. പക്ഷേ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ഈ ഇരട്ട വോട്ട് പട്ടികയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത് പരമാവധി ഇരട്ട വോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് ഇത്തരമൊരു പരാതി വന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ആ ലിസ്റ്റിലൊരു മാറ്റി മറിക്കുക എന്നുള്ളത് തീർത്തും അസാധ്യമാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമീകരണം ഇരട്ട വോട്ടുകളെക്കുറിച്ച് അതാത് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായിട്ടുള്ള അറിവും നിർദ്ദേശവും കൊടുക്കുക. അതായത് ഇപ്പോൾ എനിക്ക് പട്ടിയൂർക്കാവിലൊരു ബൂത്തിൽ വോട്ടുണ്ട്, അതേസമയം തന്നെ എനിക്ക് സ്റ്റാച്ചുവിലൊരു ബൂത്തിലും എൻ്റെ പേരുണ്ടെങ്കിൽ ഈ ആൾ ഇരട്ട വോട്ടിൽ പെട്ട ആളാണെന്ന് ഈ രണ്ട് സ്ഥലത്തെയും ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുക്കുക. ഞാനിപ്പോൾ പട്ടിയൂർക്കാവിലെ വോട്ട് ചെയ്ത് ഈ കയ്യിലെ മഷിയൊക്കെ മായ്ച്ച് വേറൊരു സമയത്ത് സ്റ്റാച്ചുവിലെ ബൂത്തിലെത്തുകയാണെങ്കിൽ ഇയാൾക്ക് രണ്ട് വോട്ടുള്ള ആളാണ്, അയാൾ ചെയ്തിട്ടുണ്ടോയെന്ന് അവർ ഉറപ്പാക്കണം. അപ്പം അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. കാരണം നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പല സമയത്തും നല്ല തിരക്കായിരിക്കും, ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്ന സമയമുണ്ടാകും, പിന്നെ പല പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഈ ഇരട്ട വോട്ടുകാരൻ്റെ പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം പോകാൻ കഴിയും, അത് ആ ഓരോ ബൂത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പിന്നീട് എനിക്ക് തന്നെ ഞാൻ വോട്ട് ചെയ്തില്ല എന്നുള്ള വാദിച്ചുകൊണ്ട് ഞാൻ നിൽക്കും, അങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി കേന്ദ്രങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട, അത് സി പി എം മാത്രമല്ല എല്ലാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ അവരതിൽ ഉറച്ചു നിൽക്കുകയും ഒരുപാട് സമയമെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടത്തിപ്പ് എത്രമാത്രം, അല്ലെങ്കിൽ അത് എത്രമാത്രം സുഖമായിട്ട് പോകുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ടെങ്കിലും ഇരട്ട വോട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ആ ആളുകൾ രണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. എന്തായാലും ഇത്തവണ നമ്മുടെ ഈ ബൂത്തുകളിൽ മറ്റ് കാര്യങ്ങൾ, മറ്റൊരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഓരോ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇലക്ഷൻ ഏജൻറ്റുമാർ പരിശോധിക്കുന്നുണ്ട്, അത് മരിച്ചുപോയ ആളുകൾ വരുന്നുണ്ടോ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രാവശ്യം ഇരട്ട വോട്ട് കണ്ടുപിടിക്കൽ കൂടിയായിരിക്കും. എന്തായാലും ചില പ്രശ്നങ്ങൾ എല്ലാ ബൂത്തുകളിലും, മിക്ക ബൂത്തുകളിലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറുകളിലൊക്കെ ഈ ഇരട്ട വോട്ട് ആളുകൾ കൂട്ടത്തോടൊക്കെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. എങ്കിലും കഴിവിൻ്റെ പരമാവധി ഈ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വോട്ടെടുപ്പിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് മുന്നോട്ട് പോകുന്ന മറ്റ് യാതൊരു മാർഗങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അജയഘോഷ്, വലിയ ചർച്ചയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി, ഇതിന്റെ പേരിൽ അലംഭാവം ഉണ്ടാവരുത്, പ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇതിന്റെ പേരിൽ ഉണ്ടാവരുതെന്ന്. സ്വാഭാവികമായിട്ടും ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ ഇടതു പ്രവർത്തകർക്കിടയിൽ ഒരു തുടർ ഭരണത്തിന് സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള സർവേകൾ വരുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ അക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതിനൊപ്പം മറുവശത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടും ഇത് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കമ്മീഷനെ സമീപിക്കുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. മറുവശത്തും അവർക്കും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് മുന്നണികളും എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ശാലിനി, ഇത് ഈ അഭിപ്രായ സർവേകൾ ഒരുപക്ഷേ മുൻകാലങ്ങളിലെ നമ്മൾ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസാണ് നടത്തിയ ഒരു സർവേ,
അത് ഒരു വർഷത്തിന് മുമ്പേ ഉള്ള സർവേ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടത്തിയ സർവേയിൽ എല്ലാം ഈ തുടർഭരണ സാധ്യത കണ്ടു. അതിനുശേഷം ഏതാണ്ട് എല്ലാ സർവേകളിലും ഇന്നലെ വരെയുള്ള എല്ലാ സർവേകളിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കോയ്മയാണ് കാണുന്നത്. അപ്പോൾ അത് അത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരു പ്രത്യേക സ്വഭാവ ഒരു വിശേഷതയുണ്ട്. ആ കാര്യത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ജാഗ്രതയോടുകൂടി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അടക്കമുള്ള എല്ലാ നേതാക്കളും സർവേകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സർവേകളിൽ വിശ്വാസമില്ല, ഇത് ഏകപക്ഷീയമായ സർവേയാണ്, LDFനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സർവേയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്യ വിമർശനം, അതും കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. മാത്രവുമല്ല, കിഫ്ബി ഫണ്ടിൻ്റെ സ്പോൺസേർഡ് സർവേ ആണെന്ന് വരെ അവരതിനെ പറഞ്ഞു വെച്ചു. ഇതിനിടയിലാണ് LDFന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേ അടക്കം LDFനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ഒരു മേൽക്കോയ്മ കാണുമ്പോൾ അതിലൊരു അപകടമുണ്ട് എന്ന് അവരും മനസ്സിലാക്കുകയാണ്. അവരത് പരസ്യമായിട്ട് പറയുന്നു. നേരത്തെ തന്നെ ഈ സർവേകളെ തള്ളിപ്പറയുന്നൊക്കെ സാഹചര്യം അവരുണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് നാട്ടിലെ സാഹചര്യം അതായിപ്പോയി എന്ന് മുഖ്യമന്ത്രി പോലും ഒരു തമാശ രൂപേണ എന്നാൽ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ മുഖ്യമന്ത്രിയും നിലപാട് മാറ്റുകയാണ്. നിങ്ങൾ സർവേകളെ കണ്ട് ഇരിക്കരുത്, നമ്മുടെ പ്രവർത്തനം ചിട്ടയായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. എല്ലാവരും എല്ലായിടത്തും വിജയിച്ചോളും എന്നുള്ള രീതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. BJPയും ഈ സർവേകളുടെ ഫലം അവർക്കത്ര ആശാവഹമല്ല എന്ന് കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളിതെല്ലാം പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിലെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അഭിപ്രായ സർവേകൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും നാട്ടിലാകെയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ സർവേകൾക്കനുസരിച്ചാണോ ഫലം വരുന്നത്, എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളത് കൂടി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ടിന് ശേഷമുള്ള ഒരു കൗതുക കാഴ്ചയായിരിക്കും. പ്രത്യേകിച്ച് പലപ്പോഴും സർവേകളൊക്കെ തെറ്റിപ്പോകുകയും അപ്പാടെ തെറ്റിപ്പോവുകയും എന്നാൽ അതേപോലെ സംഭവിക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മറ്റ് ലോകരാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു കൗതുകമുള്ള കാര്യമായിട്ട് നമ്മുടെ അഭിപ്രായ സർവേകൾ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി, അജയ് ഘോഷ്. NDA സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയ നടപടിയിൽ ഇപ്പോൾ ഇടപെടാനാകില്ലെന്നാണ് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതോടുകൂടി തലശ്ശേരിയിലും ഗുരുവായൂരിലും BJP അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആരെ അവർ പിന്തുണയ്ക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നിലപാട് അവർ ഇക്കാര്യത്തിൽ എടുക്കേണ്ടി വരും. രണ്ട് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ അവർക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയിട്ടുള്ള ഒരിടം തലശ്ശേരിയാണ്. നമുക്ക് തലശ്ശേരിയിൽ തുടങ്ങാം. അവിടെ എന്തായാലും BJPയുമായി ഒരു സഖ്യത്തിന് ഇല്ല എന്ന് ഷംസീറിനെതിരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി COT നസീർ പറയുന്നു. BJPയുടെ പരസ്യ പിന്തുണ വേണ്ട, ആരുടെ വോട്ടും സ്വീകരിക്കും, അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് പോരാട്ടമെന്നും ഒരു തവണ വധശ്രമത്തിനിരയായ നസീർ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാ വോട്ടർമാരുടെയും വോട്ട് സ്വീകരിക്കും. ഇപ്പം CPMൻ്റെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് ആൾക്കാർ ചെയ്യാം, കോൺഗ്രസിൻ്റെ ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വോട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പ്രശ്നം ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഉന്മേഷം നമുക്കുണ്ട്. പ്രധാനമായിട്ട് എതിരാളി ഷംസീർ തന്നെയാണ്. നമ്മൾ പറഞ്ഞത് നമ്മളെ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് നമ്മളെ സഞ്ചാരം. അതുകൊണ്ട് നമ്മളതിനെ വ്യക്തിപരമായിട്ട് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ തീർത്തും ഇല്ലാതായാലും മാത്രമേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിതമായ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വരികയുള്ളൂ. BJP സ്ഥാനാർത്ഥി ഇല്ലാതായത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമുക്കത് ഒന്നും പറയാം. കാരണം അതൊരു ക്ലറിക്കൽ എററായിരിക്കാം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ തീർച്ചയായും തലശ്ശേരിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആൾ തീർച്ചയായും വോട്ട് ചെയ്യും. നമുക്ക് May 2 വോട്ടെണ്ണുമല്ലോ. ആ എണ്ണുന്ന സമയത്ത് എന്തായാലും ഒരു അത്ഭുതം തലശ്ശേരിൽ നടക്കും. അത് 100% കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്നാലും തലശ്ശേരിയിൽ തനിക്ക് ഭയമില്ല എന്നാണ് AN ഷംസീർ പറയുന്നത്. LDFന് മണ്ഡലത്തിൽ 50% വോട്ടുണ്ട്. 2001 ലും 2006 ലും കോടിയേരിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് BJP വോട്ട് മറിച്ച് കൊടുത്തിരുന്നുവെന്നും ഷംസീർ ആരോപിക്കുന്നു. ഈ BJP വോട്ടുകൾ കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ മണ്ഡലം അവർക്ക് കിട്ടാവുന്നതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ പകുതിയിലേറെ വോട്ടുണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ. അപ്പം അതുകൊണ്ട് 50% വോട്ടുള്ള മണ്ഡലത്തിൽ ഏത് സഖ്യം പെട്ടാലും ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഇടതുപക്ഷത്തിന് നേരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ സഖ്യക്കൊണ്ട് സാധിക്കില്ല. ഇടതുപക്ഷം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ പറയും, ഈ സഖ്യം തുറന്നു കാട്ടും. 2001 ലും 2006 ലും കോടിയിലേ തോൽപ്പിക്കാൻ ഇവർക്ക് സ്ഥാനാർത്ഥിയെന്നുണ്ടായിരുന്നു പേരിന്, വോട്ട് ബൾക്കായി മറിച്ചു കൊടുത്തു. ഈ ഒരു രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാട്ടും. അപ്പോൾ എന്ത് നിലപാട് തലശ്ശേരിയിൽ എടുക്കണം എന്ന കാര്യത്തിൽ അംഗങ്ങളെ ഇക്കാര്യങ്ങൾ BJP അറിയിക്കണം, ആളുകളോട് അവർ അവരുടെ നിലപാട് പറയണം. ഏറ്റവും പ്രധാനമാണ് ഇക്കാര്യങ്ങൾ. വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് നൗഫലാണ്. നൗഫൽ, ഇപ്പോൾ നസീർ പറയുന്നത് പ്രകാരമാണെങ്കിൽ നസീർ ഒരിക്കലും BJPയുടെ പിന്തുണ വേണ്ട എന്ന് പറയുന്നു. ഇനി
ബി ജെ പി ഇക്കാര്യത്തിൽ നസീറിനെ പിന്തുണയ്ക്കാം എന്നൊരു നിലപാടെടുത്താൽ പോലും ആ പോരാട്ടം ഷംസീറിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് നിലപാടെടുത്താലും അത് ബി ജെ പിക്ക് അവിടെ തിരിച്ചടിയാകും, അല്ലെങ്കിൽ അവർ വലിയ ആരോപണങ്ങൾ, ഈ കൂട്ടുകെട്ട ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ എന്ത് നിലപാട് അവർ എടുക്കാൻ പോകുന്നു? ശാലിനി, ഒരു നിലപാട് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ പത്രിക തള്ളിയ സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങി വന്ന് മത്സരിക്കൂ എന്നാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു മേൽക്കോടതികളെ സമീപിച്ച് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഈ ജില്ലാ അധ്യക്ഷൻ തലശ്ശേരിയിൽ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായി ഒരു കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇനി എന്തു വേണമെന്ന ആലോചന ക്യാമ്പിൽ മുറുകുകയാണ്. സി ഒ ടി നസീറിനെ പിന്തുണച്ചാൽ ഒരുപക്ഷെ ഈ അക്രമരാഷ്ട്രീയത്തിനും ഷംസീറിനും എതിരെയൊക്കെയുള്ള ഒരു പോരാട്ടമായി തന്നെ വ്യാഖ്യാനിക്കാം. അത്തരത്തിലൊരു ശ്രമം നടത്താൻ വേണ്ടി ചില നേതാക്കൾ ഷംസീറുമായി ഫോണിൽ സംസാരിച്ചു. പക്ഷേ സംഘപരിവാറിന്റെ പരസ്യ പിന്തുണ വേണ്ട എന്നാണ് ഈ സി ഒ ടിയുടെ നിലപാട്. പക്ഷേ വോട്ട് ആരുടെ വോട്ടും ജനാധിപത്യ പ്രക്രിയയിൽ സ്വീകരിക്കാം എന്ന നിലപാടിലാണ് അദ്ദേഹം. പക്ഷേ ആ പരസ്യ പിന്തുണയല്ലാതെ വോട്ട് ചെയ്യുക എന്നൊരു ആഹ്വാനത്തിലേക്ക് ബി ജെ പി പോകില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനസാക്ഷി വോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തകരോട് ആഹ്വാനം നടത്താം എന്നുള്ള ഒരു ആലോചനയും കൂടി നടക്കുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയിരുന്നു. അതോടുകൂടി ഇവർക്ക് പിന്തുണയ്ക്കാൻ വേറെ ആളില്ലാത്ത സാഹചര്യമുള്ളത്. ഈ എതിരാളികൾ ഈ ഹരിദാസിൻ്റെ അപരനായി കൊടുത്ത ഒരു സ്വതന്ത്രൻ, അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ്റെയും ഷംസീറിൻ്റെയും അപരന്മാർ എന്നിവരാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പുറത്ത് തലശ്ശേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തലശ്ശേരിയിൽ എന്തായാലും ഇനി അങ്ങോട്ട് പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെല്ലാം തൊട്ടടുത്ത മണ്ഡലമായ കൂത്തുപറമ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ. കൂത്തുപറമ്പ് കൂടുതൽ വോട്ടുകൾ വാങ്ങി അവിടെ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താം എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. തലശ്ശേരി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നേതൃത്വം തീരുമാനിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇനി എന്തായാലും ജില്ലാ ഇത് തങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവല്ല, കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ കത്ത് തരുമ്പോൾ അതിൽ ഒപ്പില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തലശ്ശേരിക്ക് പുറമെ ഗുരുവായൂരിലും സമാന സാഹചര്യം ഉള്ളതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം പറയട്ടെ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷംസീർ ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചത് തന്നെ തങ്ങൾക്ക് ഭയമില്ല എന്നാണ്. പക്ഷേ എൽ ഡി എഫ് ക്യാമ്പിൽ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഈ 2001-ലും 2006-ലും 10,000-ൽ താഴെയായിരുന്നു ബി ജെ പി അവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ 22,000-ലേറെ വോട്ട് പിടിച്ച ഈ ബി ജെ പി അവരുടെ വോട്ട് കൂട്ടത്തോടെ യു ഡി എഫിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷംസീറിൻ്റെ സ്ഥിതി പരുങ്ങലാവും. ഇവിടെ ഷംസീറിനെതിരായ ഒരു ജനവികാരം ചില പാർട്ടി അണികളിൽ തന്നെയുണ്ട്. മാത്രമല്ല ഈ സി ഒ ടി നസീർ മത്സരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നേരത്തെ എളുപ്പം ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലത്തിൽ മത്സരം കടുക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷംസീർ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം 34,000-ന് മേളിലായിരുന്നു ഭൂരിപക്ഷം. മാത്രമല്ല 50%-ലേറെ വോട്ടും കിട്ടിയിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത് നേരെ കുത്തനെ 10,000-നോട് അടുത്തെത്തി. നേരത്തെ 2001-ൽ ഉണ്ണിത്താൻ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും മത്സരിച്ച സമയത്ത് അത് 10,000-ൽ താഴെയായിരുന്നു ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും തലശ്ശേരി കാണാൻ പോകുന്നത്. ബി ജെ പി എന്ത് ചെയ്താലും വെട്ടിലാവുന്ന സാഹചര്യമാണ്. ഈ ബി ജെ പി ഇല്ലാത്ത സാഹചര്യത്തിൽ യു ഡി എഫിന് വോട്ട് കൂടിക്കഴിഞ്ഞാൽ അതിന് പഴി. എന്തായാലും അവർ അത്തരത്തിലുള്ള ആഹ്വാനം നൽകിയിട്ടില്ലെങ്കിൽ പോലും കൂടുതൽ വോട്ടുകൾ കിട്ടിയാലും ആ പഴി ബി ജെ പി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുക്കണം എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം ബി ജെ പി ക്യാമ്പിലുണ്ട്. മാത്രമല്ല ഇരു മുന്നണികളും ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ, വോട്ടുമറി ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിലും എന്ത് നിലപാട് പറയണമെന്ന പറ്റാത്ത സാഹചര്യത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്ന ജില്ലാ അധ്യക്ഷന്റെ പത്രിക തന്നെ തള്ളിപ്പോയ സാഹചര്യം, 25-ാം തീയതി അമിത്ഷായെ കൊണ്ടുവന്ന് തലശ്ശേരിയിൽ കാടിളക്കിയുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യം, ഇതിലെല്ലാം ഈ തലശ്ശേരി പോലുള്ള ബി ജെ പി സി പി എം നിരന്തര രാഷ്ട്രീയ പോരാട്ടങ്ങൾ, ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ കടക്കാവുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന ഇവിടെ ബി ജെ പി അണികളുടെ ആത്മവിശ്വാസം ചോരുന്ന തരത്തിലൊരു പ്രവൃത്തിയായി പോയി എന്നുള്ളൊരു വികാരമാണ് താഴെത്തട്ടിലുള്ള അണികൾക്കൊക്കെ ഉള്ളത്. ശാലിനി, ശരി. നൗഫൽ, ഗുരുവായൂരിലും സമാനമായ സ്ഥിതി തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് 400,000-ലേറെ വോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. അവിടെയും സമാനമായ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഏത് മുന്നണി അവിടെ ജയിച്ചാലും, അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് കൂടുതൽ വോട്ട് കിട്ടിയാലും, അതിന് മറുപടി ബി ജെ പി പറയേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗുരുവായൂരിൽ എന്താണ് ബി ജെ പി എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിയ ഇളവള്ളി മഠമുണ്ട്. പ്രിയ, ഗുഡ് മോർണിംഗ്.
എന്തായാലും തലശ്ശേരിയിൽ ഒരു തീരുമാനമായിട്ടില്ല. ഗുരുവായൂരിൽ എന്താണ് സ്ഥിതി? ഗുഡ് മോർണിംഗ് ശാലിനി. ഗുരുവായൂരിൽ ഏതാണ്ട് ഒരു തീരുമാനമായ ഒരു സ്ഥിതിയാണ് ഉള്ളത്. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അഡ്വക്കേറ്റ് നിവേദിത തന്നെയായിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. അന്ന് അവർക്ക് 25,590 വോട്ടാണ് ലഭിച്ചത്. ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വെറും 9,000 വോട്ടായിരുന്നു. ഈ 9,000-ൽ നിന്നാണ് ഇവർ 25,000-ന് മേലെ വോട്ടുകൾ ലഭിച്ചത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഗുരുവായൂർ നഗരപ്രദേശത്തു നിന്നുള്ള വോട്ടുകളായിരുന്നു പ്രധാനമായും അന്ന് ബി ജെ പിക്ക് കിട്ടിയത്. സാധാരണ ഈ പ്രദേശങ്ങൾ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എൽ ഡി എഫും അത്തരത്തിൽ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം ഒരു പ്രതീക്ഷ വേണ്ട എന്നാണ് ബി ജെ പി ക്യാമ്പ് നൽകുന്ന സൂചന. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ദിലീപ് നായർ ഉണ്ട്. ഇദ്ദേഹവുമായി എൻ ഡി എ നേതൃത്വം ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളിയപ്പോൾ തന്നെ മേൽക്കോടതിയിൽ പോകാനുള്ള ഒരു തീരുമാനമായിരുന്നു തുടക്കത്തിൽ എൻ ഡി എ എടുത്തത്. എന്നാൽ അതും വേണ്ട, പകരം മറ്റൊരു സ്വതന്ത്രനെ പിന്തുണയ്ക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ എന്ന് പറയുന്നത് ലീഗിന് വേരോട്ടമുള്ള മണ്ഡലമാണ്. എന്നാൽ 2001-ലാണ് അവസാനമായി യു ഡി എഫ് ഇവിടെ ജയിച്ചത്. 2006 മുതൽ ഇങ്ങോട്ട് 3 ടേമുകളിലായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഖാദറായിരുന്നു ഇവിടെ വിജയിച്ച് കയറിയത്. 2016-ൽ 15,000 വോട്ടാണ് അബ്ദുൾ ഖാദറിന് ലഭിച്ചത്. അതിന് തൊട്ട് മുമ്പ് 9,000 ആയിരുന്നു. തുടർച്ചയായി ലീഗ് മത്സരിക്കുന്നു, തോൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലീഗിൽ നിന്നും ഈ ഒരു സീറ്റ് എടുക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വം എടുത്തിരുന്നു. എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ ലീഗ് ഇപ്പോൾ കെ എൻ എ ഖാദറിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. ഏത് വിധേനയും ഇവിടെ ജയിച്ച് കയറേണ്ടത് അവരെ സംബന്ധിച്ച് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് തന്നെ പോവുകയാണ്. ശക്തമായ മത്സരം ഉണ്ടാകുന്നു. ദിലീപ് നായരെ ബി ജെ പി പിന്തുണയ്ക്കുകയാണെങ്കിൽ കൃത്യമായ വോട്ടുകൾ ബി ജെ പിക്ക് തന്നെ, അതായത് എൻ ഡി എക്ക് തന്നെ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വവും ഉള്ളത്. ശാലിനി. ശരി, പ്രിയ ഇളവള്ളി മഠം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവസാനഘട്ട പ്രചാരണം ത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കളൊക്കെ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാത്രി കൊച്ചിയിലേക്ക് എത്തും. അതുപോലെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് നീലേശ്വരത്ത് എം രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽഗാന്ധി ഇന്നലെ മുതൽ കേരളത്തിലുണ്ട്. അപ്പോൾ ദേശീയ നേതാക്കളൊക്കെ എത്തി പ്രചാരണം കൂടുതൽ കൂടുതൽ ആവേശത്തിലേക്ക് എത്തുകയാണ്. അമിത്ഷായുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തലശ്ശേരിയിൽ ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തലശ്ശേരിയിലെത്തി വലിയ തോതിലുള്ള ഒരു റോഡ് ഷോയൊക്കെ നടത്തി വലിയ പ്രചാരണത്തിനാണ് അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം, ജോഷി കുര്യനിലേക്ക് പോകാം. ജോഷി, ഈ മൂന്ന് നേതാക്കളുടെയും പ്രചാരണ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ശാലിനി, മൂന്ന് മുന്നണികളും തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അവസാന ഘട്ടത്തിലടക്കം ഇറക്കി കളം പിടിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അമിത്ഷാ രാത്രി 9 മണിക്ക് കൊച്ചിയിൽ എത്തിച്ചേരുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. നാളെ തൃപ്പൂണിത്തുറയിൽ അമിത്ഷായുടെ റോഡ് ഷോയുണ്ട്. അതിനുശേഷമാവും അദ്ദേഹം മറ്റ് മൂന്ന് ജില്ലകളിലേക്ക് കൂടി പോവുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ഹെലികോപ്റ്റർ മാർഗം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി പോയി പ്രചാരണം നടത്തുന്ന രീതിയിലാണ് അമിത്ഷായുടെ പരിപാടികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ കേരളത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ കോട്ടയത്ത് തൻ്റെ പ്രചാരണം ആരംഭിക്കും. ആരംഭിക്കുന്നത് പരുന്തുപാറയിൽ നിന്നാണ്, അതായത് ജില്ലാ അതിർത്തിയാണ്. അവിടെ നിന്ന് ആരംഭിച്ച് പൊൻകുന്നത്തേക്ക് എത്തും. അതിനുശേഷം മണർകാട്, കോട്ടയം, പാല എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി രാഹുൽ ഗാന്ധി പിറവത്തേക്ക് എത്തുന്നുണ്ട്. പിറവത്ത് റോഡ് ഷോ നടത്തുന്നുണ്ട്. 3:30 കോലഞ്ചേരിയിലെത്തും. തുടർന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകും. മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ. രാത്രി 8 മണിയോടുകൂടി കാലടിയിൽ പ്രചരണം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി കേരളത്തിലേക്ക് പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. മാർച്ച് 30 പ്രിയങ്ക ഗാന്ധി എത്തും. ഏപ്രിൽ 2 കേരളത്തിലുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെ ഒക്കെ ഇറക്കി കളം പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളും കേരളത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സി പി എമ്മിനായി സുഭാഷിണി അലി ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരുന്നുണ്ട്. മാത്രവുമല്ല, സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കളൊക്കെ തന്നെ സീതാറാം യെച്ചൂരി നടത്തുന്ന പര്യടനം അത് അടുത്ത ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നുണ്ട്. പ്രകാശ് കാരാട്ട് വിവിധ ജില്ലകളിൽ പ്രചാരണം നടത്തുന്നുണ്ട്. 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിലുണ്ട്. തുടർന്ന് അദ്ദേഹം 19 ജില്ലയിലേക്ക് 24 പോകുന്നു. എറണാകുളത്തേക്ക് 27 എത്തുന്നു. അങ്ങനെ വിവിധ ജില്ലകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനവും തുടരുകയാണ്. ബി ജെ പിക്കായി ഗൗതം ഗംഭീർ ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരുന്നുണ്ട്. രാവിലെ 11 എത്തിച്ചേരുന്ന അദ്ദേഹം തുടർന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകും. ഇരിങ്ങാലക്കുടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 3:30
അങ്കമാലി മണ്ഡലത്തിലെ അത്താണിയിലെത്തി യുവാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം ഗൗതം ഗംഭീർ മടങ്ങിപ്പോകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 30 മാർച്ചിന് കേരളത്തിൽ പ്രചാരണത്തിനായി എത്തും എന്നുവരെ എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. 30 മാർച്ചിന് എത്തുന്ന അദ്ദേഹം പിന്നീട് മടങ്ങിപ്പോവും, പിന്നീട് 2 ഏപ്രിലോടുകൂടി വീണ്ടും മടങ്ങിയെത്തും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അമിത്ഷായും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പക്ഷേ ഇപ്പോൾ അവർ നേരത്തെ മനസ്സിലാക്കിയത് തലശ്ശേരിയിൽ വലിയ പ്രചാരണമൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടുകൂടി ഈ അമിത്ഷായുടെ ഷെഡ്യൂളിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു നാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് വരും ദിവസങ്ങളിൽ കേരളം കാതോർക്കുന്നത്. ശാലിനി. ശരി ജോഷി കുര്യൻ. അമേരിക്കയിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു പോലീസുകാരനടക്കം 6 പേർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ആ വാർത്ത വിശദമായിട്ട് നോക്കാം. ഇരിക്കൂർ കോൺഗ്രസിന് ഒരു വലിയ തലവേദനയായി നിന്ന ഒരിടമാണ്. എന്തായാലും അവിടെ പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ പരിഹരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരസ്യമായി പ്രതിഷേധിച്ച KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ എന്തായാലും അയയുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഇന്നു മുതൽ സോണി സെബാസ്റ്റ്യൻ പങ്കെടുക്കും. വൈകിട്ട് പയ്യാവൂരിൽ നടക്കുന്ന കൺവെൻഷനിലാണ് സജീവിനൊപ്പം സോണി വേദി പങ്കിടുക. തർക്കം മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് എ വിഭാഗം സഹകരിക്കുന്നത്. അതേസമയം ജില്ലയിൽ എ ഗ്രൂപ്പ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ KPCC ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചിഹ്നം അനുവദിച്ചതോടെ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് പ്രവർത്തകർ. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ വേഗത്തിൽ പതിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ ചിഹ്നം മതിലിലും ചുവരിലും വരച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്ക് വിരാമമായതോടെ ചിഹ്നവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകർ 10 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാക്കി. നേരത്തെ എഴുതിയ ചുവരുകളിൽ ചിഹ്നം വരച്ചു ചേർക്കുകയാണ് ആദ്യ ദൗത്യം. മറ്റു ചിഹ്നങ്ങൾ ഇതിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. ഇതിച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ചിഹ്നം ഭിത്തിയിൽ ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. ഞാൻ കൈപ്പത്തി വരച്ചിട്ടുണ്ട്, സൈക്കിൾ വരച്ചിട്ടുണ്ട്, ചെണ്ട വരച്ചിട്ടുണ്ട്. വരയ്ക്കാൻ ബുദ്ധിമുട്ടായത് കാരണം സ്ഥാനാർത്ഥികളാരും സാധാരണ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നം ആവശ്യപ്പെടാറില്ല. 2 പതിറ്റാണ്ടായി ചുവരെഴുത്ത് രംഗത്തുള്ള തൊടുപുഴ സ്വദേശി ബിജു മാത്യു ഈ ചിഹ്നം വരയ്ക്കുന്നത് ആദ്യം. ട്രാക്ടർ വരയ്ക്കാൻ നേരത്തെ ഇത് ആദ്യം നന്നാകുമെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല വരച്ചോളാൻ പറഞ്ഞു. പിന്നെ നോക്കി കഴിഞ്ഞപ്പം പെട്ടെന്നാവണമായിരുന്നല്ലോ. ഇതൊരു 2 മണിക്കൂർ എടുത്തു സ്കെച്ചിട്ട് വരയ്ക്കാൻ. സ്ഥാനാർത്ഥികളുടെ നേരത്തെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും മാറ്റുന്നതിന് പകരം ചിഹ്നം ഒട്ടിച്ചു ചേർക്കുകയാണ്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളതിനാൽ പരമാവധി വോട്ടർമാരുടെ മനസ്സിൽ ട്രാക്ടർ ചിഹ്നം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. അശ്വിൻ പ്രഗതിക്കൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയാണല്ലേ, കാരണം ഒരു ചിഹ്നം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. എന്തായാലും ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ജനമനസ്സിൽ പതിയുമെന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. 44 വർഷമായും ലീഗ് ജയിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നാണ് BJP പറയുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതടക്കം ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമെന്നും 3ാം തവണയും മത്സരിക്കുന്ന എൻ നെല്ലിക്കുന്നിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും BJP സ്ഥാനാർത്ഥി കെ ശ്രീകാന്ത് പറയുന്നു. അതേസമയം പ്രചാരണത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനപിന്തുണ കൂടുകയാണെന്നാണ് നെല്ലിക്കുന്നിൻ്റെ പ്രതികരണം. മുസ്ലിം ലീഗിന്റെ ഉരുക്കുവോട്ട ഇത്തവണ തകർക്കുമെന്ന് തന്നെയാണ് BJPയുടെ അവകാശവാദം. 39 വർഷമായി 2ാം സ്ഥാനത്തുണ്ട് BJP. വോട്ട് വർധനയും 2001 ശേഷം തുടർച്ചയായി ലീഗിന്റെ ഭൂരിപക്ഷം കുറയുന്നതുമാണ് അവരുടെ പ്രതീക്ഷ. ഭയത്തിന്റെയും ആശങ്കയുടെയും ഒരു പുകമറ സൃഷ്ടിച്ച് അത് മുതലെടുത്തുകൊണ്ട് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരെ വോട്ട് ബാങ്ക് ആക്കിയിട്ട് മാത്രമാണ് അവർ ഈ മുസ്ലിം ലീഗ് ഇതുവരെയും നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 3ാം തവണയും എന്നെ നെല്ലിക്കുന്നു മത്സരിക്കുന്നതിൽ ലീഗിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. എന്നാൽ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് നെല്ലിക്കുന്നിൻ്റെ പ്രതികരണം. ഓരോ ദിവസവും കഴിയുമ്പോൾ ചൂട് കൂടി വരികയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ എൻ്റെ എനർജിയും കൂടി വരികയാണ്, ഊർജം കൂടി വരികയാണ്. ആ ഊർജം കൂടാനുള്ള കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂല പ്രതികരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറെ പുറകിലാണെങ്കിലും ഇത്തവണ കരുത്ത് കാട്ടുമെന്ന് LDF സ്ഥാനാർത്ഥി. ലീഗിൻ്റെ ഭാഗത്ത് സ്ഥാനാർത്ഥി വീണ് തുടർന്ന് മൂന്നവണയായി വരുന്നതിലുള്ള വികാരങ്ങൾ ഞങ്ങളുടെ വോട്ടിങ്ങിന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ പ്രതികരണം കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് വോട്ടിൽ വിള്ളൽ വീഴുമോ എന്ന് തന്നെയാണ് കാസർകോട്ടെ ആകാംക്ഷ. കാസർകോട് നിന്നും സുനിൽകുമാറിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി നമ്മൾ അരുവിക്കരയിലേക്കാണ് പോകുന്നത്.
കാൽ നൂറ്റാണ്ടിൽ ഏറെയായി കോൺഗ്രസ് ജയിക്കുന്ന അരുവിക്കരയിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. വിജയം ആവർത്തിക്കാൻ കെ എസ് ശബരിനാഥൻ ഇറങ്ങുമ്പോൾ സാമുദായിക സമവാക്യമടക്കം നോക്കി സി പി എം ജി സ്റ്റീഫനെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഇവിടെ മത്സരം മുറുകുന്നത്. 1991 മുതൽ ജി കാർത്തികേയൻ തുടർച്ചയായി ജയിച്ച മണ്ഡലം. ആര്യനാട് പേരുമാറി അരുവിക്കരയായപ്പോഴും ജി കെ എ നാട്ടുകാർ കൈവിട്ടില്ല. 2015 കാർത്തികേയന്റെ മരണത്തോടെ പിൻഗാമിയായി എത്തിയ മകൻ ശബരിക്കൊപ്പമായിരുന്നു അരുവിക്കര. ഉപതെരഞ്ഞെടുപ്പിൽ 10125 വോട്ടിൽ ജയിച്ച ശബരി 2016 ഭൂരിപക്ഷം 21134 ഉയർത്തി. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഉറപ്പിച്ച മണ്ഡലത്തിൽ എതിരാളിയായി അരുവിക്കര ഏരിയ സെക്രട്ടറി ജി സ്റ്റീഫനെ സി പി എം രംഗത്തിറക്കിയതോടെയാണ് മത്സരം ശക്തമായത്. വികസനം, സാന്നിധ്യം, കരുതൽ, ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുമുണ്ട്. നല്ലൊരു വിജയം അരുവിക്കരയിൽ യു ഡി എഫ് ഉണ്ടാകും. എം വിജയകുമാറും എ എ റഷീദുമൊക്കെ വീണ്ടെടുത്താണ് മികച്ച പ്രതിച്ഛായയുള്ള സ്റ്റീഫനെ സി പി എം കൊണ്ടുവരുന്നത്. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ച സ്റ്റീഫന്റെ പഠനവും വളർച്ചയുമൊക്കെ പാർട്ടി ഓഫീസിൽ. മണ്ഡലത്തിൽ നിർണായകമായ നാടാർ സമുദായാംഗം കൂടിയാണ് സ്റ്റീഫൻ എന്നതുകൂടി പരിഗണിച്ച് സി പി എം അട്ടിമറി പ്രതീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത് വ്യക്തമായും കൃത്യമായും ജനങ്ങൾ എൽ ഡി എഫിന്റെ ഭരണ നേട്ടങ്ങളെ വല്ലാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിയും ഒരു വിഭാഗം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയെല്ലാം മാറിയെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധുവിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഉറപ്പിച്ചെടുത്താണ് സ്റ്റീഫന്റെ വരവ്. പാർട്ടിയിൽ ഉയർന്ന പ്രതിഷേധം തണുത്തെന്നാണ് സി പി എം പറയുന്നത്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സംവിധായകൻ രാജസേനൻ 20,000-ലേറെ വോട്ട് പിടിച്ച മണ്ഡലത്തിൽ കൂടുതൽ കരുത്ത് കാട്ടുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ സ്ഥാനാർത്ഥി സി ശിവൻകുട്ടി പറയുന്നത്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കണക്കുകൾ നിരത്തി ആർക്കൊപ്പം നിൽക്കുമെന്ന പ്രവചനം അസാധ്യമെങ്കിലും കര പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. വാഴുമോ അതോ വീഴുമോ? മണ്ഡലം തിരിച്ചു പിടിച്ച് മേധാവിത്വം ഉറപ്പിക്കാനാകുമോ? എൽഡിഎഫിന് ബിജെപി പിടിക്കുന്ന വോട്ടുകൾ ഇടതിന്റെയും വലതിന്റെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്നുറപ്പ്. ക്യാമറാമാൻ അരവിന്ദനൊപ്പം പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്. പക്ഷെ അതിനു മുമ്പായി നമുക്കൊന്ന് ദില്ലിയിലേക്ക് പോകണം. ഇന്ന് സുപ്രീംകോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസിൽ തീരുമാനം വരാനിരിക്കുകയാണ്. മൊറട്ടോറിയം കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയുന്നു. ലോക്ഡൌൺ കാലത്ത് ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കെ പലിശയും പിഴ പലിശയും ഈടാക്കിയത് ചോദ്യം ചെയ്തുള്ള കേസിലാണ് ഇന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ കോടതി വിധി പറയുന്നത്. കോടതി നിർദ്ദേശം അനുസരിച്ച് പിഴ പലിശ ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയും പിഴ പലിശ ഒഴിവാക്കാനുള്ള മാർഗരേഖ പുറത്തിറക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പലിശ ഒഴിവാക്കാനാകില്ല എന്നതായിരുന്നു നിലപാട്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത് പി ആർ സുനിലാണ്. സുനിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീംകോടതിയിൽ നിന്ന് വരാനിരിക്കുന്നു. ഈ രീതിയിൽ പലിശ ഒഴിവാക്കി കൊടുത്താൽ അത് ബാങ്കുകൾക്ക് വലിയ പ്രതിസന്ധിയാകുമെന്ന് കേന്ദ്രവും ആർ ബി ഐയും ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ തീരുമാനം തന്നെയാണ് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ച പുതിയ കേസിലാണ് ഇന്നത്തെ സുപ്രീംകോടതി തീരുമാനം വരുന്നത്. ശാലിനി ചൂണ്ടിക്കാണിച്ചത് ബാങ്ക് വായ്പകൾക്ക് ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച കാലത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ച കാലത്ത് ബാങ്കുകൾ പലിശയും പിഴപ്പലിശയും ഒക്കെ തന്നെ ഈടാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജി നേരത്തെ സുപ്രീംകോടതിയിൽ വന്നപ്പോൾ അന്ന് ആ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ കോടതിയായിരുന്നു. അന്ന് ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മൊറട്ടോറിയം നിലനിൽക്കെ ബാങ്ക് വായ്പകൾക്ക് പലിശയും പിഴപ്പലിശയും ഒക്കെ ഈടാക്കുക എന്ന് സുപ്രീംകോടതി ചോദ്യം ചെയ്യുകയും പിന്നീട് കേന്ദ്ര സർക്കാർ പിഴപ്പലിശ ഒഴിവാക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. അതിനുശേഷം ആ കേസ് സുപ്രീംകോടതി തീർപ്പാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ മൊറട്ടോറിയം കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയിൽ എത്തിത്തുടങ്ങി. ആദ്യം December 31 വരെ മൊറട്ടോറിയം കാലാവധി നീട്ടണം എന്നതായിരുന്നു ആവശ്യം. അതിനുശേഷം March 31 വരെ, അതായത് ഈ 2021 March 31 വരെ മൊറട്ടോറിയം കാലാവധി നീട്ടണം എന്നതായിരുന്നു പിന്നീട് വന്ന ഹർജികളുടെ ആവശ്യം. ഈ ഹർജികളെല്ലാം ഒന്നിച്ച് പരിഗണിച്ചാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ കോടതി ഇന്ന് വിധി പറയാൻ പോകുന്നത്. ഏറെ നിർണായകമായിരിക്കും ഇന്നത്തെ സുപ്രീംകോടതി തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ലോക്ക്ഡൌൺ നിലവിൽ വന്ന കാലത്ത് ഒരുപാട് മേഖലകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. അതിൽ വ്യക്തികളുണ്ട്, ചെറുകിട സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ തുടരുന്ന ഇത്തരം മേഖലകൾ വായ്പകൾ
തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിൽ തുടരുകയാണ്. പല ചെറുകിട സംരംഭങ്ങളൊക്കെ തന്നെ പിഴപ്പലിശയുമൊക്കെ നേരിട്ട് അടച്ചുപൂട്ടൽ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ഈ കേസിൽ തീരുമാനം എടുക്കാൻ പോകുന്നത്. ഒരുപക്ഷേ ഇന്ന് ഈ മൊറട്ടോറിയം കാലാവധി സുപ്രീംകോടതി നീട്ടുകയാണെങ്കിൽ തീർച്ചയായും വലിയ ആശ്വാസം ഇത്തരം മേഖലകൾക്ക് കിട്ടും. പിഴപ്പലിശയിൽ നിന്ന്, ബാങ്കുകളുടെ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഏതായാലും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം ലോക്ക്ഡൌൺ നിലവിൽ വന്നു, കോവിഡ് സാഹചര്യം, അതിന് മുൻപേ തന്നെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധിയിലായിരുന്നു. ലോക്ക്ഡൌൺ കൂടി വന്നതോടുകൂടി അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. കേന്ദ്ര സർക്കാർ 2 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒക്കെ തന്നെ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും വലിയൊരു ചലനം ഈ മേഖലകളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും അത്തരമൊരു സ്ഥിതിയിലാണ് ഈ 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം എന്നത് നീട്ടണം എന്ന ഒരു ആവശ്യം വരികയും അത് സുപ്രീംകോടതി വിശദമായി പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് 10:30 ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ കോടതി ഈ കേസിൽ വിധി പറയും. സുനിൽ, കോവിഡിന്റെ ഒരു 2-ാം തരംഗത്തിന്റെ ഭീഷണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നവംബറിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായ ഒരു ദിവസമാണ്. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സുനിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച ശേഷം സുനിലിലേക്ക് മടങ്ങിയെത്താം. നേരത്തെ കോവിഡിൻ്റെ ഒരു ആശങ്കയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രോഗികളുടെ എണ്ണം കുത്തനെ കൂടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഇന്നലെ നവംബറിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ രോഗികളുടെ എണ്ണം രേഖപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു. സുനിൽ ഇപ്പോൾ വീണ്ടും തയ്യാറായിട്ടുണ്ട്. സുനിൽ, തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം. എന്തൊക്കെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? ശാലിനി, തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെയൊക്കെ തന്നെ വലിയ പ്രചരണ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഈ സാമൂഹ്യ അകലം പാലിക്കുന്നതിലടക്കം വലിയ വീഴ്ചകൾ വരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പല സംസ്ഥാനങ്ങളിലും കോവിഡ് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിലെ സാഹചര്യമെടുത്താൽ പോലും രോഗികളുടെ എണ്ണം പ്രതിദിനം ഇപ്പോൾ മുൻപത്തേതിൽ നിന്ന് കൂടുന്ന ഒരു സ്ഥിതിയുണ്ട്. മഹാരാഷ്ട്രയിലും സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും കത്തയച്ചിരുന്നു. ഈ കോവിഡ് വാക്സിൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കണം, അതിൻ്റെ 2-ാം ഘട്ട വാക്സിൻ നൽകുന്നതിൻ്റെ കാലാവധി ചുരുക്കണം എന്ന ഒരു നിർദ്ദേശവുമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രതിരോധ മരുന്ന് നൽകുന്ന നടപടികൾ വേഗത്തിലാക്കുക, ഒപ്പം തന്നെ എല്ലാ സംസ്ഥാനങ്ങളും കൂടുതൽ ജാഗ്രത, അതായത് കോവിഡ് മാറുന്നു അല്ലെങ്കിൽ കോവിഡ് അവസാനിക്കുന്നു എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത്. അതിപ്പോഴും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ 2-ാം ഘട്ട വ്യാപനം വലിയ തോതിൽ രാജ്യത്താകെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. ഇന്നലെയൊക്കെ തന്നെ പശ്ചിമബംഗാളിൽ നിന്നും മറ്റ് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വരുന്ന ദൃശ്യങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള കാഴ്ചകളാണ് വന്നത്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം എന്ന ഒരു കർശന നിർദ്ദേശം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. ശരി, PR സുനിൽ. അപ്പോൾ വീണ്ടും നമുക്ക് തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ഓരോ മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. അവിടെ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ എതിരാളികൾ വീണ്ടും മുഖാമുഖം നിൽക്കുന്ന മണ്ണാർകാട്, ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലീഗിലെ ശംസുദ്ദീൻ വോട്ട് തേടുന്നത്. തുടർ ഭരണ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് CPI ജില്ലാ സെക്രട്ടറി കൂടിയായ KP സുരേഷ് രാജിന്റെ പ്രചാരണം. 10 വർഷം കാത്തുവച്ച മണ്ഡലം നിലനിർത്തുകയെന്നതാണ് ഇക്കുറി എൻ ശംസുദ്ദീന്റെ ദൗത്യം. പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ശംസുദ്ദീനും UDF പ്രവർത്തകരും. ഞങ്ങൾ എത്തുമ്പോൾ മണ്ണാർക്കാട് നഗരത്തോട് ചേർന്ന ക്ഷേത്ര നേർച്ചയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സ്ഥാനാർത്ഥി. UDF അധികാരത്തിൽ വന്നാൽ ഇന്ന് ശബരിമലയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. ആചാരം സംരക്ഷിക്കപ്പെടുക. കഴിഞ്ഞ തവണ 12,000+ വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സുരേഷ് രാജ വീണ്ടും മണ്ണാർക്കാട് എത്തിയിരിക്കുന്നത്. വിശ്വാസത്തിന് ഇടതുപക്ഷം ഒരിക്കലും എതിരല്ല. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴാണ് ഇടതുപക്ഷം നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കാറുള്ളത്. AIADMK മണ്ഡലം വിട്ടു നൽകി BJP പുതിയ പരീക്ഷണം നടത്തുകയാണ്. അട്ടപ്പാടി ഉൾപ്പെട്ട ഹൈറേഞ്ചിലെ വോട്ടുകൂടി കണക്കിലെടുത്താണ്
നസീമ ഷറഫുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കിയത്. നിലവിൽ എന്താണോ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ഒപ്പത്തിനൊപ്പം പ്രചരണമുറുക്കി മുന്നണികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണാർക്കാടും വീറേറുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. കഴിഞ്ഞ തവണ കാലുവാറിൽ നഷ്ടമായതാണ് കോൺഗ്രസിന് കണ്ണൂർ മണ്ഡലം. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കുറിയും കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് സതീശൻ പച്ചേനിയെ. കോൺഗ്രസ് എസിന്റെ ഏക സീറ്റിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് എതിരാളി. യു ഡി എഫ് അനുകൂല മണ്ഡലമായ കണ്ണൂരിൽ കഴിഞ്ഞ തവണ 1196 വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സതീശൻ പാച്ചേനിയെ അട്ടിമറിച്ചത്. അബ്ദുള്ളക്കുട്ടിയെ തലശ്ശേരിയിലേക്ക് മാറ്റിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധവും കെ സുധാകരൻ ഉദുമയിൽ മത്സരിക്കാൻ പോയതും കണ്ണൂരിലെ വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇക്കുറി ഇരിക്കൂറിലെ ഗ്രൂപ്പ് തർക്കം കണ്ണൂരെത്താതെ നോക്കിയാൽ യു ഡി എഫിൽ മറ്റ് മുറുമുറുപ്പുകളില്ല. കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ പോരായ്മ കൊണ്ട് മാത്രം ചെറിയ വോട്ടിന് പരാജയപ്പെട്ടതാണ്. അന്നത്തെ സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു. അന്നത്തെ ആ ക്ഷീണം തീർക്കാനും വളരെ ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കടന്നപ്പള്ളിയെ ഇറക്കിയാലേ കണ്ണൂർ നിലനിർത്താനാകൂ എന്ന തോന്നലിലാണ് എൽ ഡി എഫ് ഒരു ടൈം കൂടി മന്ത്രിക്ക് നൽകിയത്. ഞാനിപ്പോൾ 100% ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, പക്ഷേ ഒരു ജനപ്രതി എന്ന നിലക്ക് എനിക്ക് ലഭിച്ച സമയം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മണ്ഡലത്തിൽ കിട്ടിയ 23,423 വോട്ടിന്റെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 299 കുറയ്ക്കാനായതാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം. എന്നാൽ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത് യു ഡി എഫ് ക്യാമ്പിനെ ഉണർത്തിയിട്ടുണ്ട്. ബി ജെ പിക്ക് നേരിയ സ്വാധീനം മാത്രമുള്ള മണ്ഡലത്തിൽ അർച്ചന വണ്ടിച്ചാലാണ് സ്ഥാനാർത്ഥി. അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്ഥാനാർത്ഥികളുടെ വാഗ്ദാന പെരുമഴയുടെ കാലമാണ്. എന്തൊക്കെയാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങൾ? ഇനി എന്റെ വാക്കിലേക്ക്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്റെ വാക്ക് സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്. ശബരിമല വിമാനത്താവളം കോന്നിയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എത്രയും വേഗം വിമാനത്താവളത്തിന്റെ പണി തുടങ്ങുമെന്നും കെ സുരേന്ദ്രൻ പറയും. ശബരിമല വിമാനത്താവളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കോന്നിയാണ്. സർക്കാരിന് യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഇല്ലാതെ കോന്നിയിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. കോന്നി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ വൈകാതെ കോന്നിക്കാർക്ക് ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ പരിശ്രമിക്കും. നരേന്ദ്രമോദി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വളരെ പെട്ടെന്ന് കോന്നിക്കാർക്ക് ശബരിമല വിമാനത്താവളം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി നമുക്ക് കൊച്ചിയിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊച്ചി സാമുദായിക സമവാക്യങ്ങൾ പ്രധാനമാകുന്ന അല്ലെങ്കിൽ വോട്ടിലേറെ നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ്. മത്സ്യമേഖലയെ ആശ്രയിക്കുന്നവർ ഏറെയുള്ള ഈ മണ്ഡലത്തിൽ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ചർച്ചയാക്കുകയാണ് യു ഡി എഫ്. വികസനം മുൻനിർത്തിയാണ് സിറ്റിംഗ് എം എൽ എ കെ ജെ മാക്സിയുടെ പ്രചാരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ വീശി ഇടത് കാറ്റ് അധികമേശാത്ത ജില്ലയാണ് എറണാകുളം. പക്ഷേ 20 നീണ്ട യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് കൊച്ചി മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കെ ജെ മാക്സി വിജയക്കൊടി പാറിച്ചു. ജനങ്ങളോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലുണ്ട് എല്ലാ മേഖലകളിലും, അതാണ് കൂടുതൽ വിജയപ്രതീക്ഷ വരുന്നത്. സ്വപ്ന പെട്രോണിക്സ്, ഷൈനി മാത്യു തുടങ്ങിയ വനിതകളുടെ അടക്കം സ്ഥാനാർത്ഥി പിടിവലിക്കൊടുവിലാണ് യു ഡി എഫ് കൊച്ചിയിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. നല്ല മേയർ എന്ന് പേര് കേൾപ്പിച്ചിട്ടുള്ള ടോണി ചമ്മണിക്ക് പക്ഷേ മുന്നിൽ നിന്ന് മാറി നിന്ന് 5 വിടവിനെ നികത്താൻ അധികം പണിയെടുത്തേ മതിയാകൂ. ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള ഈ ഗവൺമെന്റിന്റെ നിരവധിയായ അഴിമതി പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടും. ബി ജെ പിക്കും സ്വാധീനമുള്ള മണ്ഡലമാണ് കൊച്ചി. സി ജി രാജഗോപാലിന്റെ പ്രധാന പ്രചാരണം വികസന പ്രവർത്തനങ്ങളിലെ ഭരണമുന്നണിയുടെ വീഴ്ചകളാണ്. വികസനത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾ വികസനം എന്ന പേരുകൾ മാത്രം അവർ കേട്ടിട്ടുള്ളൂ, അവർ എന്താണെന്ന് കണ്ടിട്ടില്ല. ജനകീയ കൂട്ടായ്മകളായ 2020 V4 കൊച്ചിയും മത്സരത്തിനുണ്ട്. ഇരു സ്ഥാനാർത്ഥികളുടെയും വാഗ്ദാനങ്ങൾ സമാന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരുടെ വോട്ട് ഈ കൂട്ടായ്മകൾക്ക് വീതം വെച്ചു പോകാനാണ് സാധ്യത. ഇന്ദുലാലിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം. മലപ്പുറത്ത് കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മങ്കട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടെ ലീഗ് മങ്കട കടന്നത്. ഉറച്ച കോട്ടയായ മങ്കടയിലേക്ക് ഇടതുമുന്നണി ഇടിച്ചു കയറിയതിന്റെ ആഘാതം ഇനിയും യു ഡി എഫിന് വിട്ടുമാറിയിട്ടില്ല. 2011 23,500 വോട്ടുകളുടെ ഭൂരിപക്ഷം 1500 ഇടതുമുന്നണി കൊണ്ടുവന്നെത്തിച്ചത്. എറണാകുളം സ്വദേശിയായ സിറ്റിംഗ് എം എൽ എ ടി എ അഹമ്മദ് കബീറിനെ മാറ്റി
നാട്ടുകാരനായ പെരിന്തൽമണ്ണ എം എൽ എ മഞ്ഞിലാങ്കുഴി അലിയെയാണ് യു ഡി എഫ് ഇത്തവണ രംഗത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ രണ്ടു തവണകളായി 10 വർഷം ഇടത് എം എൽ എ ആയിരുന്ന അലിക്ക് രാഷ്ട്രീയത്തിന് പുറമെ മണ്ഡലത്തിൽ ഏറെ വ്യക്തിബന്ധങ്ങളുണ്ട്. ജനങ്ങൾക്കറിയാം എൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ശൈലി, ഒരു സംശയമില്ല, ജനങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ തവണ കടുത്ത മത്സരത്തിലൂടെ മുസ്ലിം ലീഗിനെ ഞെട്ടിച്ച നാട്ടുകാരനായ ടി കെ റഷീദ് അലി തന്നെയാണ് ഇത്തവണയും ഇടതുമുന്നണിക്കായി പോരിനിറങ്ങിയിട്ടുള്ളത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളുണ്ട്. മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ വീറും വാശിയുമുള്ള പോരാട്ടം എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ആർക്കും പറയാം അതിലൊന്ന് മങ്കടയാണെന്ന്. മുബഷീറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് പീരുമേട്. 800 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനൊപ്പം പീരുമേട്ടിലും എൽ ഡി എഫ് തുടർച്ച ആവശ്യപ്പെടുന്നത്. എന്നാൽ 1.5 പതിറ്റാണ്ടായി മണ്ഡലം പുറകോട്ടാണെന്നാണ് യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ആരോപണങ്ങൾ. ബിജുമോളിലൂടെ 1.5 പതിറ്റാണ്ടായി കൈവശമുള്ള പീരുമേട് നിലനിർത്താൻ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് വാഴൂർ സോമനെയാണ് സി പി ഐ ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. മലയോര ഹൈവേയും ടൂറിസം സെന്ററുകളുമൊക്കെയായി കോടികളുടെ വികസനം മണ്ഡലത്തിലുണ്ടായെന്നാണ് എൽ ഡി എഫിന്റെ വാദം. യെസ് ബിജിമോൾ 876 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ഇപ്പോൾ കാർഷിക പാക്കേജ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മണ്ഡലത്തിലായില്ലെന്നാണ് യു ഡി എഫിന്റെ വിമർശനം. ഇവിടെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഗ്രാമീണ റോഡുകൾ മേഖലയിലെ റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളും ഒക്കെ വളരെയധികം ഇനി ഉണ്ടാകേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വോട്ട് തരുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ് ലക്ഷങ്ങൾക്ക് ഇവിടെ പണി കൊടുത്ത തോട്ടങ്ങളിൽ. ഇവരുടെ കാലത്ത് ആരംഭിച്ച ഒറ്റ ഒരു വ്യവസായശാല ചൂണ്ടിക്കാണിക്കാൻ ഇടതും വലതും മുന്നണിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മോദി സർക്കാർ വന്നാൽ ഈ ശ്രീധരൻ മുഖ്യമന്ത്രി ആയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. പ്രചാരണത്തിന് പല രീതികൾ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ തൃശ്ശൂരിലെ അവരുടെ പ്രചാരണത്തിനായി എത്തിയത് കോളേജിലേക്കാണ് എത്തിയത്. അവിടെ വിദ്യാർത്ഥികളുമായി ഒരു സംവാദം നടത്തി. ശശി തരൂർ എം പിയും നടൻ രമേശ് പിഷാരുടെയും തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനൊപ്പം ഈ സംവാദത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. സെന്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടാണ് മൂവരും മടങ്ങിയത്. എനിക്ക് 3 മക്കളുണ്ട്. ഇതുവരെ കളിപ്പാട്ടമായിട്ട് തോക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഏത് ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലും തോക്ക് ഇവിടെ ടോയ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞ് നിയമസഭയിൽ പോകുമ്പോൾ നമുക്ക് കേരളത്തിൽ കളിപ്പാട്ടങ്ങളിൽ നിന്ന് തോക്ക് ഒഴിവാക്കാൻ ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്ന് ശ്രമിക്കും. നർമ്മം കലർന്ന ചോദ്യങ്ങളായിരുന്നു സദസ്സിൽ നിന്ന് വന്നത്. മുൻനിരയിൽ രമേശ് പിഷാരടി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദമായിരുന്നു വേദി. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? ഈ ചോദ്യത്തിന് ശശി തരൂരിന്റെ മറുപടി ഇങ്ങനെ. ശരിക്കും നോക്കുകയാണെങ്കിൽ യു പിയിലോ ബീഹാറിലോ ഒക്കെ കേരളത്തിൽ കാണുന്ന ക്രൈംസ് ഉണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷെ അതിന് അത്ര പോയി റെപ്പോർട്ട് ചെയ്യാനും അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള അവർക്ക് ആ സ്വഭാവമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാലും പോലീസുകാരുടെ സഹായം കിട്ടുന്നു ഉറപ്പല്ല. അതാണ് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ചില സംസ്ഥാനങ്ങളുടെ കഥ. കേരളത്തിൽ നമുക്കറിയാം ഏത് ക്രൈം സംഭവിച്ചാലും അതിൻ്റെ ഒരു രജിസ്റ്റർ റെക്കോർഡ് ഉണ്ടാവും. അത് ഒരു ആദ്യത്തെ കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സ്ഥിതി മോശമാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്ര മോശമല്ല. കൂടെയുണ്ട് പത്മജി എന്ന ക്യാമ്പയിൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു മറ്റൊരു ചോദ്യം. കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കൂടെയുണ്ട്. മോളുടെ അമ്മയായിട്ടോ അല്ലെങ്കിൽ സഹോദരിയായിട്ടോ മൂത്ത സഹോദരിയായിട്ടോ എന്താവശ്യത്തിനും അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കൂടെ. ശശി തരൂർ എം പിയും രമേശ് പിഷാരടിയും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ജില്ലയിൽ നിന്ന് മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് വളരെ വേഗം. കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോവിഡ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ 56 ദിവസത്തേക്ക് രക്തദാനം നടത്തരുതെന്ന് ദേശീയ രക്തദാന കൌൺസിൽ അറിയിച്ചു. പ്രതിരോധ ശേഷിയെ ബാധിച്ചേക്കാം എന്നതിനാലാണ് ഈ നിർദ്ദേശം. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല നാളെ മുതൽ നടത്താനിരുന്ന 3ാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റി. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. ഇനി ഈ മണിക്കൂറിലെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും വളരെ വേഗത്തിൽ സമഗ്രമായി നോക്കാനുള്ള സമയമാണ്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ജൂലിയറ്റ് സെബാസ്റ്റ്യനിലേക്ക്.
ഐ പി എല്ലിന് മുന്നോടിയായി മലയാളി താരങ്ങളായ മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിയും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീം ക്യാമ്പിലെത്തി. ഒരാഴ്ചത്തെ ക്വാറന്റീനു ശേഷം പരിശീലനം തുടങ്ങും. സർപ്രൈസ് പിറന്നാൾ ആഘോഷം ഒരുക്കിയാണ് കൂട്ടുകാർ മുഹമ്മദ് അസറുദ്ദീനെ യാത്രയാക്കിയത്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ആദ്യ കളികൾ ചെന്നൈയിലാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയോടെ മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിയും ചെന്നൈയിലെത്തി ടീമിനൊപ്പം ചേർന്നു. ചെന്നൈയിലേക്ക് പോകും മുൻപ് കാസർഗോഡ് മാന്യ സ്റ്റേഡിയത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ എത്തിയിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ. മിന്നും ഷോട്ടുകളുമായി അസർ. അസറിന്റെ 27-ാം പിറന്നാളായിരുന്നു ഇന്നലെ. ആഘോഷിക്കാൻ സർപ്രൈസ് കേക്ക് തയ്യാറാക്കി വെച്ച കൂട്ടുകാർ അസറുദ്ദീനെ ഞെട്ടിച്ചു. ബാംഗ്ലൂർ ക്യാമ്പിലേക്ക് പോകുമ്പോൾ വാനോളം പ്രതീക്ഷകളാണ് ഈ കാസർഗോഡുകാരന്. വേൾഡിലെ ബെസ്റ്റ് ലെജൻഡ് ക്രിക്കറ്റേഴ്സിന്റെ കൂടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, എന്നെ നല്ല ബെറ്റർ പേഴ്സണും ബെറ്റർ ക്രിക്കറ്റർ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷ. ഐ പി എല്ലിൽ അവസരം കിട്ടിയാൽ പതിവ് ശൈലിയിൽ നിന്ന് മാറാതെ ബാറ്റ് ചെയ്യുമെന്നും അസർ. നമ്മളെ പാട്ടിലൊക്കെ പറയുന്നത് പോലെ മലയാളികൾ പുലിയാണ്. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങളും ഒപ്പോണൻസും അതൊന്നും ഒരിക്കലും ഒരു വിഷയമാവുന്നില്ല. തീർച്ചയായും ഞാൻ മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്, ഫ്രീ ഫ്ലോയിങ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഐ പി എല്ലിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. വലിയ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന അസറിന് കൂട്ടുകാരുടെ ആശംസ. അവിടെ പോയാലും നല്ലോണം ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. അവസരം കിട്ടുകയാണെങ്കിൽ അവന് അത് മുതലെടുക്കും. എന്തായാലും അവനുള്ള അതിനുള്ള ആത്മവിശ്വാസം പൂർണ്ണമായിട്ടുണ്ട് അവന്. അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്, ഐ പി എൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹം ഇന്ത്യൻ നീല ജേഴ്സിയിൽ കാണണമെന്നാണ്. അത് മലയാളികളായ ഒരുപാട് പേരുടെ ഇതാണ്. നീല ജേഴ്സിയിൽ ഒരു അടുത്തൊരു കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പ്ലെയർ ആണെങ്കിൽ അത് അസറുദ്ദീൻ എന്നുള്ള യാതൊരു സംശയമില്ല. April 9 ഐ പി എല്ലിന് തുടക്കമാകുന്നത്. ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മുഹമ്മദ് അസറുദ്ദീന് പ്ലേയിംഗ് ഇലവനിൽ ഇടം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. മുഹമ്മദ് അസറുദ്ദീൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളി താരങ്ങളും ഇത്തവണത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കായിക ലോകത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ നമസ്തേ കേരളത്തിലേക്ക് മടങ്ങുന്നു. ശാലിനി, ഇനി നമ്മൾ ഇലക്ഷൻ വാർത്തകളിലേക്കും അതിൻ്റെ ചൂടിലേക്കും ഒക്കെ തന്നെയാണോ പോകുന്നത്? അല്ല, സംശയിക്ക് തെറ്റി. ഇന്നലെ മലയാളത്തിന് വലിയ അഭിമാനമുള്ളൊരു ദിവസമായിരുന്നു ദേശീയ പുരസ്കാര വേദിയിൽ. അപ്പോൾ ഒരു അതിഥി നമുക്കൊപ്പം ഉണ്ട്. ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, സസ്പെൻസ് നിൽക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം പറയാം ആരാണ് അതിഥി എന്ന്. അപ്പോൾ സിനിമാ വിശേഷങ്ങളിൽ നിന്ന് നമ്മൾ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് പോവുകയാണ്. നേതാക്കൾ പോയാലും പാർട്ടി സംവിധാനത്തെ ബാധിക്കില്ല എന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ പറയുന്നു. കെ സി റോസക്കുട്ടിയുടെ അഭിപ്രായം താൻ എ എസ് എസ് സിയെ അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഐ സി ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ വയനാട് ബത്തേരിയിലെ എം എൽ എ ആണ്, ഡി സി സി പ്രസിഡന്റാണ്. ഇത്തവണ ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് വലിയ തർക്കങ്ങളുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുപോയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന്. എന്തായാലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുക ബത്തേരിയിലെ എം എൽ എയും അപ്പം തന്നെ ഡി സി സി പ്രസിഡന്റുമായ ശ്രീ ഐ സി ബാലകൃഷ്ണനാണ്. ശ്രീ ഐ സി ബാലകൃഷ്ണൻ റോസക്കുട്ടി ടീച്ചറും വിട്ടിരിക്കുകയാണ്. നേരത്തെ വിശ്വനാഥൻ കോൺഗ്രസ് വിട്ടുപോയിരുന്നു. വയനാട്ടിൽ കോൺഗ്രസിന് ഏത് തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാക്കുന്നൊരു തീരുമാനമാണോ ഇതൊക്കെ? ടീച്ചർ ആ നിലപാട് സ്വീകരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് മാതൃകയായിരുന്നു ടീച്ചർ. ആ ടീച്ചർ ഈ നിലപാട് സ്വീകരിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ള. ആ ടീച്ചർ ആ നിലപാടുകളിൽ നിന്നും മാറ്റി ചിന്തിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. കൽപ്പറ്റക്കകത്ത് അത് തിരിച്ചുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൽപ്പറ്റ തിരിച്ചുപിടിക്കുന്നതിന് തടസ്സമാവുക, കൽപ്പറ്റ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, വയനാട് ജില്ലയിലെ 3 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തവണ ബത്തേരി നിലനിർത്തും, മാനന്തവാടിയും കൽപ്പറ്റയും തിരിച്ചു പിടിച്ചിരിക്കും. അതിന് റോസക്കുട്ടി ടീച്ചർ പോയതും അല്ലെങ്കിൽ നേരത്തെ അനിൽകുമാർ പോയതും ഒന്നും തടസ്സമല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയിൽ ഒരാൾ പോകുമ്പോൾ ആ ആളെ കൂടെ മുഴുവനും നേതൃത്വവും സംഘടനാ സംവിധാനം പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടീച്ചർ പോകാൻ പാടില്ലായിരുന്നു. ടീച്ചർ പോകുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല. ടീച്ചർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വയനാട്ടുകാരനെ പരിഗണിച്ചില്ല കൽപ്പറ്റയിലേക്ക്, ഓപ്പൺ സീറ്റിലേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ആ ആക്ഷേപം താങ്കൾക്കുമുണ്ടോ? അല്ല, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല.
ആദ്യം പ്രാദേശികമായൊരു ബാധമുണ്ടായിരുന്നു. ആ പ്രാദേശിക ബാധം AICC KPCCയുടെ ശ്രദ്ധയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അവരെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. ഹൈക്കമാൻഡും AICCയും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ തീരുമാനങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഇതുപോലെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും KPCC തന്നെ വൈസ് പ്രസിഡന്റ് തന്നെ രാജിവെച്ച് പാർട്ടി വിടുകയൊക്കെ ചെയ്യുന്നൊരു നാണക്കേടൽ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമില്ല. പ്രശ്നമുള്ള ആളുകൾ പറയണ്ടേ? ഞാൻ DCC പ്രസിഡൻ്റാണ്. എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ ആരോട് പറയേണ്ടത്? എൻ്റെ സീനിയർ നേതാക്കളോട് ഞാൻ പറയണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ജൂനിയറായ ആളുകളോട് ഞാൻ പറയണം. എന്നാലേ എൻ്റെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആർക്കും ഊഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം, ഒരു കാര്യമല്ലല്ലോ ഇത്. വയനാട്ടിലെ 3 സീറ്റുകളും നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ ഈ അടിത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം പൂർണ്ണമായിട്ടും ഇവർക്ക് പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ട് ഈ സ്ഥാനാർത്ഥി ലംഘനമായി നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, റെയിൽവേ, രാത്രിയാത്രാ നിരോധനം, ബബർ സോണ്, അതോടൊപ്പം തന്നെ സർഫാസി ആക്ട് ചുമത്തി 8000 കർഷകരാണ് ആത്മഹത്യയുടെ വക്കിലുള്ളത്. കിറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഗവൺമെൻറ് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊക്കെ വയനാട്ടുകാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് 6ാം തീയതി നടക്കുന്നത്. ഇത്രയധികം നേതാക്കൾ കൊഴിഞ്ഞു പോയതിൽ IC ബാലകൃഷ്ണൻ എന്ന നേതാവിന് DCC പ്രസിഡന്റിന് ഏതെങ്കിലും തരത്തിലൊരു മനസ്താപമുണ്ടോ, അല്ലെങ്കിൽ ഒരു കുറ്റബോധമുണ്ടോ? അല്ല, കുറ്റബോധം എന്ന് പറയുന്നത് കുറേ കാലം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഔദ്യോഗിക സ്ഥാനത്തിരുന്ന പാർട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തികൾ അവസാനം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഒരു കുടുംബത്തിൽ നിന്ന് ഉറങ്ങിപ്പോകുമ്പോൾ ഉള്ള ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് അവർ പാർട്ടിയെ മാനിക്കാതെ, അല്ലെങ്കിൽ പാർട്ടിയോട് നന്ദി കാണിക്കാതെ പോയി എന്നാണ് പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. കുറച്ചുകൂടി ചിന്തിച്ച് തീരുമാനമെടുക്കണമായിരുന്നു എന്നൊരു അഭ്യർത്ഥന മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. അല്ലാതെ ഞാൻ അത് ടീച്ചർ സ്വയം തീരുമാനിച്ചതാണോ എന്നുള്ള സംശയമുണ്ട്. ആരൊക്കെയോ പ്രകോപനം അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ടീച്ചർ വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. ആരൊക്കെയോ ടീച്ചറെ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തിപരമായി ചിന്തിച്ചേട്ടോ, പൊതുവായിട്ടുള്ള ചിന്ത, ഒരു വ്യക്തിപരമായി ഞാൻ ചിന്തിച്ചു. നിങ്ങളുടെ പാർട്ടിക്കകത്തുനിന്നാണോ? അല്ല. IC ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവ് ഒട്ടുമില്ല എന്ന് മാത്രമല്ല, ഒരു DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് 3 മണ്ഡലങ്ങളും ജയിച്ചു കയറുമെന്നാണ് പറയുന്നത്. പക്ഷേ വയനാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പക്ഷേ വയനാടിനെ കുറിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ ആശങ്കയുണ്ട് എന്ന് പറയാം. പക്ഷേ DCC പ്രസിഡന്റിന് അശേഷമില്ല അത്തരം ആശങ്കകൾ. കഴിഞ്ഞ ദിവസമാണ് KC റോസക്കുട്ടി പാർട്ടി വിടുകയും ഇടതിനൊപ്പം ചേരുകയും ചെയ്തത്. അവരിന്ന് മാനന്തവാടിയിൽ LDFന്റെ വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷാജഹാൻ, ഇപ്പോൾ IC ബാലകൃഷ്ണനോട് ഷാജഹാൻ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പുറമേക്ക് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ റോസക്കുട്ടി ഒന്നാമത്തെ ആളല്ല അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾ. വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് അപ്പുറത്തേക്ക് വയനാട്ടിന്റെ പ്രാദേശിക തലത്തിലെ അവസ്ഥ എന്താണ്? വയനാട്ടിൽ തീർച്ചയായിട്ടും അടിത്തട്ടിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ T. സിദ്ദിഖിനോട് പല നേതാക്കളും പരസ്യമായി സഹകരണം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊരു വലിയ തർക്കമായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടിത്തട്ടിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും തന്നെ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം സിദ്ദിഖിനുണ്ട്. പക്ഷേ സിദ്ദിഖ് അത് പരസ്യമായി പറയാൻ തയ്യാറില്ല. അപ്പം തന്നെ ഈ ബാലകൃഷ്ണ മണ്ഡലമായ ബത്തേരിയിൽ പോലും അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് വിമതരാണ്. കോൺഗ്രസ് വിമതൻ വിശ്വനാഥൻ സമീപകാലത്ത് CPMൽ ചേർന്നാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതേ പ്രശ്നം മാനന്തവാടിയിലുമുണ്ട്. ഇതൊക്കെ തന്നെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കിയ സംഭവങ്ങളാണ്. അതൊന്നും പരിഹരിക്കാൻ DCC നേതൃത്വത്തിനായിട്ടില്ല. അതുകൊണ്ട് ഈ ബാലകൃഷ്ണൻ്റെ DCC പ്രസിഡന്റ് പദവിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പം തന്നെ ഉമ്മൻചാണ്ടി വളരെ നിർബന്ധിച്ച് സിദ്ദിഖിനെ നിർത്തിയത് വയനാട്ടിലെ നേതാക്കൾക്ക് സിദ്ദിഖിനെ ഒരുപക്ഷെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലെയിമായി മാറുമെന്നുള്ള ആശങ്കയും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലാണ് വയനാട്ടിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വലിയ കോട്ടയായി അറിയപ്പെടുന്ന വയനാട്ടിൽ സമീപകാലത്ത് കാര്യങ്ങൾ പന്തിയല്ല, പരസ്പരമുള്ള തമ്മിൽ തല്ലും, നേതാക്കൾ തമ്മിലുള്ള പലതരത്തിലുള്ള കിടമത്സരങ്ങളൊക്കെ തന്നെ അവിടെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് കൽപ്പറ്റ തിരിച്ചുപിടിക്കാനാവുന്ന കാര്യത്തിൽ, ഒപ്പം തന്നെ മാനന്തവാടി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ആശങ്ക കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രവർത്തകർക്കുണ്ട്. ലീഗാണ് ഒരു പക്ഷേ കൂടുതൽ സജീവമായി അവിടെ പ്രവർത്തിക്കുന്നത്. ഷാജഹാൻ, എലത്തൂരിൽ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഇന്നലെ MK രാഘവന്റെ വാർത്താസമ്മേളനം കണ്ടപ്പോൾ തോന്നിയത്. അത്
പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സുൽഫിക്കർ മയൂരിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, മുന്നണി സംവിധാനമാകുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം പ്രകാരമാണെങ്കിൽ അദ്ദേഹം പ്രചാരണത്തിന് എത്തില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? ഇന്ന് ഡി സി സിയിൽ സുൽഫിക്കർ മയൂരിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശിക നേതാക്കളുടെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം സുൽഫിക്കർ മയൂരി മണ്ഡലത്തിലേക്ക് പോകും. ആദ്യമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം അദ്ദേഹം മണ്ഡലത്തിൽ പോകുന്നത്. പക്ഷേ ഈ യോഗത്തിനകത്ത് പോലും നേതാക്കൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ നിർദ്ദേശം മാനിച്ച് തീരുമാനം നടപ്പിലാക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എം കെ രാഘവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ പ്രവർത്തകർക്ക് ഒപ്പമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപക്ഷെ പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഒപ്പം പ്രാദേശിക നേതാക്കളും ഇതേപോലെ തന്നെയാണ് നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എലത്തൂരിൽ പേരിന് മാത്രമായിരിക്കും മത്സരം എന്നുള്ള ഒരു കാര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിലും ചുവരെഴുത്തുകളൊന്നും സുൽഫിക്കർ മയൂരിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഒപ്പം പ്രവർത്തകർ അവിടെ ഈ പറയുന്ന എൻ സി കെ പാർട്ടിക്ക് വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാണി സി കാപ്പിൻ്റെ പാർട്ടിയിൽ നേരത്തെ തന്നെ എൻ സി പിയുടെ പാർട്ടിക്കാർ പോലും കുറഞ്ഞൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്ക മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു പേരിന് മാത്രമുള്ള മത്സരം നടത്തുന്നു എന്ന് വേണം പറയാൻ. ഇരിക്കൂറിൽ ഇന്ന് ഒരു പക്ഷേ വലിയ രീതിയിലൊരു മഞ്ഞുരുകൾ ഉണ്ടാകുന്നു. സോണി സെബാസ്റ്റ്യൻ അവിടെ സജീവ് ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഇന്ന് വൈകിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയ സൂചനയായി പ്രവർത്തകർ എടുത്തു കഴിഞ്ഞാൽ ഇരിക്കൂറിൽ ഏറെക്കുറെ ഇപ്പോഴുള്ള ഒരു വലിയ സംഘർഷ അവസ്ഥ ഒഴിവായി കിട്ടുമെന്ന് വേണമെങ്കിൽ കോൺഗ്രസിനെ ആശ്വസിക്കാം. അത്തരത്തിൽ ഇരിക്കൂറിൽ ഇന്ന് സോണി സെബാസ്റ്റ്യൻ പരസ്യമായി 3 മണിക്ക് പയ്യാവൂരിൽ സജീവ് ജോസഫിനോടൊപ്പം വേദി പങ്കിട്ട് വോട്ടെടുപ്പിൽ എല്ലാവരും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്നുള്ളൊരു ആഹ്വാനം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു സാധ്യത ഇപ്പോൾ ഇരിക്കൂറിൽ തെളിഞ്ഞു വന്നത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ കാരണമാണ്. ഷാജഹാൻ, മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഈ വയനാട് അതിർത്തിയിലെ കോവിഡ് സർട്ടിഫിക്കറ്റ് പരിശോധനയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അത് നിർബന്ധമാക്കുമെന്ന് വന്നിരുന്നു, പക്ഷേ പിന്നീട് കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊരു ആശങ്ക തൽക്കാലത്തേക്ക് ആ പരിശോധന നിർത്തിവച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആ പരിശോധന തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് വീണ്ടും കർണാടകയുടെ ആരോഗ്യ പ്രവർത്തകർ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. അവർ മിക്കവാറും എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ അവർ തിരിച്ചുവിടുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നേരത്തെ തലപ്പാടി അതിർത്തിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് കർണാടക സർക്കാർ പിൻവാങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ വയനാടിലെ അതിർത്തിയിൽ, മുത്തങ്ങ അതിർത്തിയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉള്ളത്. അവിടെ ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് ഈ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ഫലപ്രദമായി ഇടപെടാൻ ഒന്നും കഴിയുന്നില്ല. പ്രത്യേകിച്ച് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ പുതിയ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധനയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രശ്നമായി വീണ്ടും മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്നാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഒപ്പം തന്നെ പ്രാദേശിക പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. ശരി ഷാജഹാൻ. സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് ഗമ്മുണ്ട് ഇടവേളയ്ക്ക് ശേഷം ഗമ്മിലും. അങ്ങനെ സസ്പെൻസ് നിറഞ്ഞു നിന്നിരുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. സ്ഥാനാർത്ഥികളില്ലാത്ത തലശ്ശേരിയിലും ഗുരുവായൂരിലും ബി ജെ പി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത്. അതിൽ ഗുരുവായൂരിൽ ഒരു ചെറിയ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ ഇവിടെ ബി ജെ പിയുടെ നീക്കമുണ്ടായിരിക്കുന്നു. എൻ ഡി എ സഖ്യകക്ഷിയാക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്ന പാർട്ടിയാണിത്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, തീരുമാനമായോ? ശാലിനി, തീരുമാനമായിട്ടില്ല. പക്ഷേ ഹൈക്കോടതി എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഹർജി തള്ളിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുമായി ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ഇന്നലെ തന്നെ കണ്ടു, ചർച്ച നടത്തി. പിന്തുണയുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ആയി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ദിലീപ് നായരാണ്. ഇദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. പാർട്ടി തലത്തിൽ ചർച്ച നടന്നതായി ദിലീപ് നായരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ എൻ ഡി എയുടെ സഖ്യകക്ഷിയാകാൻ ശ്രമം ഈ പാർട്ടി നടത്തിയിരുന്നു. എന്നാൽ അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിരുന്നു. എൻ ഡി എ പിന്തുണയ്ക്കുകയാണെങ്കിൽ പൂർണ്ണ സമ്മതം എന്നാണ് ഇപ്പോൾ ദിലീപ് നായർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. ഇവിടെ പാർട്ടിയുടെ വോട്ടുകൾ വെറുതെ പോകുന്നതിനുള്ള ഇടയാക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ദിലീപ് നായരുമായുള്ള ചർച്ചയ്ക്കും പിന്തുണയ്ക്കുമുള്ള സാധ്യത ബി ജെ പി തേടുന്നത്. ശാലിനി. ശരി പ്രിയ, അപ്പോൾ ഗുരുവായൂരിൽ ഏതാണ്ട് കാര്യങ്ങൾ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഇനി തലശ്ശേരിയിൽ എന്താണ് നിലപാട് എന്നുള്ളതാണ് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയേണ്ടത്. കഴക്കൂട്ടം ഒരുപാട് സസ്പെൻസ് നിലനിർന്നിരുന്ന ഒരു മണ്ഡലമാണ്. ഒടുവിൽ ശോഭാ സുരേന്ദ്രന് ആ മണ്ഡലം സീറ്റ് കിട്ടി. ഈ സീറ്റ് കിട്ടുന്നത് വരെയുള്ള സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ, അതാണ് ഇന്ന് ഗമ്മിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കാസർഗോട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക്.
ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും അനിവാര്യമായ ഘടകങ്ങളാണ്. ഭരണകക്ഷിക്ക് കൊടുക്കുന്ന സ്പേസ് പോലെ തന്നെ പ്രതിപക്ഷത്തിനും കൊടുക്കാറുണ്ട്. അത് ജനാധിപത്യ മര്യാദയാണ്. ആ മര്യാദകളെ പോലും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായ പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ, ചില ദൃശ്യമാധ്യമങ്ങളും പ്രിൻ്റ് മാധ്യമങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുമാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിക്ഷിപ്ത താൽപ്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ്, പ്രകടന പത്രിക വരുന്നതിന് മുമ്പ് സർവേ നടത്തി കേരളത്തിലെ ജനവികാരത്തെ, ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വികാരത്തെ അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിഫ്ബി സർവേയാണിത്. 200 കോടി രൂപയുടെ പരസ്യമാണ് ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നൽകിയത്. മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിന് ആപൽക്കരമാണ്. ഇതാണ് നരേന്ദ്രമോദി ഡൽഹിയിൽ ചെയ്യുന്നത്. മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുക, കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കുക, എതിരഭിപ്രായം പുറത്തു വരാതിരിക്കുക. ഈ നിലപാട് പിണറായി വിജയനും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ ഇന്ന് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ്, പ്രകടന പത്രിക വരുന്നതിന് മുമ്പ് നിയോജക മണ്ഡല അടിസ്ഥാനങ്ങളിൽ പോലും സർവേ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് UDFനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ UDFന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പണക്കൊഴുപ്പിനെ മാത്രമല്ല, ചില മാധ്യമങ്ങളുടെ കല്ലേറുകളെയും നേരിടേണ്ടി വരികയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തിൽ മാധ്യമപ്രവർത്തകർക്കൊരു ധർമ്മമുണ്ട്. ആ മാധ്യമധർമ്മം ഇവിടെ ബലീകരിക്കപ്പെടുകയാണ്. വന്ന എല്ലാ സർവേകളിലും പ്രതിപക്ഷ നേതാവിനെ ബോധപൂർവം കരുതേച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എനിക്കതിനൊന്നും പരാതിയില്ല. നമ്മളൊക്കെ എത്ര കാലമായി പൊതുജീവിതത്തിൽ നിൽക്കുന്നവരാണ്. വ്യക്തിപരമായി അതിലൊന്നും എനിക്കൊരു പരാതിയില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആരോപണങ്ങൾ തെളിവുകൾ സഹിതം ഉന്നയിക്കുകയും സർക്കാർ അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പോലും വക്രീകരിക്കാനും വളച്ചൊടിക്കാനും സർവേകൾക്കെതിരായ തന്റെ വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, തന്നെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ ഈ സർവേകളിലൂടെ ഉണ്ടായിയെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പശ്ചിമബംഗാളിലേക്ക് പോകാം. അവിടെ ഇന്ന് അമിത്ഷായുടെ റോഡ് ഷോ ഉണ്ട്. ഇന്ന് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുമ്പായി ബംഗാളിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. JP നദ്ദയും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം മറ്റന്നാൾ അവസാനിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ റോഡ് ഷോയുമായി അവിടേക്ക് അമിത്ഷാ എത്തുന്നത്. അസമിൽ അതുപോലെ തന്നെ BJP പ്രകടന പത്രികയും ഇന്നിപ്പോൾ പുറത്തിറക്കാൻ പോവുകയാണ്. പ്രശാന്ത് രഘുവംശം വിവരങ്ങളാൽ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും അമിത്ഷാ പലവട്ടം ബംഗാളിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വരവ് എത്രത്തോളം ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്? ശാലിനി, ഗുഡ് മോർണിംഗ്. ദില്ലിയിലെ യമുന തീരത്ത് നിന്ന് ഇപ്പോൾ കൊൽക്കത്തയിലെ ഗംഗാതീരത്താണ് ഞാൻ ഉള്ളത്. എന്തായാലും ഈ ഗംഗാതീരത്ത് വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മാസം നീണ്ടു നിൽക്കുന്ന വലിയ പ്രക്രിയയാണ് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് 6ാം തീയതി അവസാനിക്കും. അത് കഴിഞ്ഞ് പിന്നെയും 20 ദിവസത്തോളം പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. എന്തായാലും പശ്ചിമബംഗാളിലാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പശ്ചിമബംഗാളിലും അസമിലും ആദ്യഘട്ട വോട്ടെടുപ്പ് 27ാം തീയതി നടക്കുന്നുണ്ട്. കൊൽക്കത്തയിലെ പ്രശസ്തമായ ഹൗറ
പാലത്തിന് മുന്നിൽ, രവീന്ദ്ര ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഹൗറ പാലത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്തായാലും കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് ഏപ്രിൽ 6, 11 തുടങ്ങിയ ദിവസങ്ങളിലേ ഉള്ളൂ. ആദ്യം നന്ദിഗ്രാം, പുരുളിയ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ആദ്യ 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പശ്ചിമബംഗാളിൽ വലിയ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം വർദ്ധമാനിൽ ഒരു കുട്ടി, ഇന്നലെ 7 വയസ്സുകാരനായ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. നാടൻ ബോംബ് സ്ഫോടനത്തിലാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടത്. അതുകഴിഞ്ഞ് ഒരു 50-കാരനായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ ജാർഗ്രാം എന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബി ജെ പി ആണ് അക്രമം നടത്തിയത് എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. ബി ജെ പി ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അക്രമ സംഭവങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പശ്ചിമബംഗാളിലേക്ക് എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 3 പേരും ഇന്ന് പശ്ചിമബംഗാളിലെത്തി ഇവിടുത്തെ സ്ഥിതി വിലയിരുത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ശക്തമായി തന്നെ ഈ നടപടികൾ, തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ആദ്യഘട്ടത്തിൽ 30 സീറ്റുകളിലേക്കാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 27-ാം തീയതി ശനിയാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. വ്യാഴാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം അവസാനിക്കാനിരിക്കെ വളരെ ശക്തമായ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് എല്ലാ പാർട്ടികളും. അമിത്ഷാ ഇന്ന് മെദിനിപ്പൂരിൽ ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട്. അതിനു മുമ്പ് അമിത്ഷായുടെ മറ്റൊരു റാലിയും ഇന്ന് നടക്കുന്നുണ്ട്. മമതാ ബാനർജി ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പുരുളിയയിൽ 3 റാലികളിലാണ് പങ്കെടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ പശ്ചിമ മിഡ്നാപൂരിലേക്ക് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയും ഇന്ന് റോഡ് ഷോയുമായി എത്തുന്നുണ്ട്. അതുകൊണ്ട് പശ്ചിമബംഗാൾ കേന്ദ്രമാക്കി എല്ലാ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളും പ്രചാരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അമിത്ഷായും ജെ പി നഡ്ഡയും മമതാ ബാനർജിയും എല്ലാം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. അസമിൽ നിന്നായിരിക്കും ജെ പി നഡ്ഡ ഇവിടേക്ക് എത്തുന്നത്. അസമിൽ ജെ പി നഡ്ഡ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാൻ പോവുകയാണ്. സങ്കല്പ് പത്രം എന്ന പേരിലുള്ള ഒരു വിഷൻ ഡോക്യുമെന്റാണ് ബി ജെ പി ഇന്ന് അസമിൽ പുറത്തിറക്കാൻ പോകുന്നത്. പൗരത്വ നിയമ ഭേദഗതി വലിയൊരു വിഷയമാണ്. പശ്ചിമബംഗാളിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാത്തത് ബി ജെ പിയോടൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന ഒരുപാട് പേരെ ഇപ്പോൾ രോഷം കൊള്ളിച്ചിട്ടുണ്ട്. പ്രധാനമായും ചില സമുദായങ്ങൾക്കിടയിൽ, ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാളിലേക്ക് കുടിയേറിയ സമുദായങ്ങൾക്കിടയിൽ ബി ജെ പിക്കെതിരെയുള്ള രോഷമുണ്ട്. അത് തണുപ്പിക്കാനാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അസമിൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ എന്ത് നിലപാട് ബി ജെ പി സ്വീകരിക്കും? കാരണം അവിടുത്തെ തദ്ദേശീയവാസികൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ദൃശ്യമാണ്. എന്തായാലും പശ്ചിമബംഗാളിൽ വളരെ കടുത്ത ഒരു മത്സരം തന്നെ നടക്കുന്നുവെന്നാണ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവുന്നത്. ഞങ്ങൾ ടാക്സി ഡ്രൈവർമാരോടൊക്കെ ചോദിച്ച ആ സമയത്ത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളൊരു മട്ടിലാണ് അവർ പ്രതികരിക്കുന്നത്. ശരി പ്രശാന്ത്, സർക്കാരും എൻഫോഴ്സ്മെന്റുമായുള്ള പോരിൽ ഒരു പുതിയ നീക്കം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഒപ്പം കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി NK ഷിജു ഉണ്ട്. ഷിജു, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്നത്? എപ്പോഴായിരിക്കും ഈ ഹർജി പരിഗണിക്കാൻ പോകുന്നത്? ശാലിനി, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരെ, സ്വപ്ന സുരേഷിനെ സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്ത നേരത്തെ പുറത്തു വരികയുണ്ടായിരുന്നു. അത്തരം ഒരു വാർത്തയുടെ തുടർച്ചയായിട്ടാണ് ക്രൈംബ്രാഞ്ച് എൻഫോഴ്സ്മെന്റിനെതിരെ കേസെടുക്കുന്ന, FIR ഇടുന്ന ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായത്. ഇത് സർക്കാരും എൻഫോഴ്സ്മെന്റും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. അത് ആ കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലേക്കും വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഇപ്പം ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറയുന്നത് സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരും അതുപോലെ ചില രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിന്റെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റിനെതിരെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ 17 മാർച്ച് 17 രജിസ്റ്റർ ചെയ്ത ഈ കേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി മാത്രമെടുത്ത ഈ കേസ് FIR തന്നെ റദ്ദാക്കണം. മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് സംശയിക്കുന്നത്. കാരണം ഈ സ്വപ്ന സുരേഷ് കസ്റ്റഡിയിലുള്ള ഈ FIR രജിസ്റ്റർ ചെയ്യാൻ ആധാരമായി ക്രൈംബ്രാഞ്ച് പറയുന്നത് ഓഗസ്റ്റ് 12, 13 തീയതികളിൽ സ്വപ്നയെ കസ്റ്റഡിയിലുള്ളപ്പോൾ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സമ്മർദ്ദം ചെലുത്തുന്നത് കേട്ടു എന്നാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇഡിക്കെതിരെ കേസെടുത്തത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഈ ഹർജിയിൽ പറയുന്നത് ഈ 12-ാം തീയതി സ്വപ്ന സുരേഷിന്റെ മൊഴി പോലും തങ്ങൾ എടുത്തിട്ടില്ല. മാത്രമല്ല, 14-ാം തീയതി തന്നെ സ്വപ്ന സുരേഷിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. സ്വപ്ന സുരേഷ് ഈ ഘട്ടത്തിൽ കോടതിയിൽ പോലും തനിക്കെതിരെ ഏതെങ്കിലും ഒരു സമ്മർദ്ദമുണ്ട് എന്ന് മൊഴിയിൽ പോലും പറയുന്നില്ല.
മാത്രമല്ല സന്ദീപ് നായരുടെ മൊഴി കൂടി ഈ കേസിന് ആസ്പദമായി ഈ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. സന്ദീപ് നായർക്ക് ഈ മൊഴി അയച്ചിട്ടുള്ളത് നേരിട്ട് കോടതിയിലേക്കാണ്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നതും അസാധാരണ സാഹചര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഗൂഢാലോചനയാണ്. ഇത് പുറത്തു വരാൻ ഈ കേസ് CBI അന്വേഷിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ഇഡി എത്തുന്നു. ചുരുക്കത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഇഡി പറയുന്നത്. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ഒരാവശ്യം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഇഡി വെക്കുകയാണ്. രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കും. ഇത് സംസ്ഥാന സർക്കാരും ഈ കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള ഒരു പുതിയ നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറക്കും. ശാലിനി. ശരി, എൻ.കെ. ഷിജു. അപ്പോൾ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണെന്നുള്ളത് പ്രശാന്ത് നമുക്ക് വിശദമായി അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് നൽകി. ഇനി തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം മനുശങ്കർ ഉണ്ട്. ഇടവേളയിലേക്ക് ഇനി നമുക്ക് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. അവിടെ അണ്ണാ DMK തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപമുഖ്യമന്ത്രി O. Paneerselvam മധുരയിലേക്ക് എത്തുന്നുണ്ട്. ജനകീയ വാഗ്ദാനങ്ങളുമായി BJP കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ കമൽഹാസന്റെ വാഹനം തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിരുന്നു. ഇത് വലിയ വിവാദവും ആയിട്ടുണ്ട്. മനുശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം? ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ വേൽയാത്രയുമായി ക്ഷേത്ര ദർശനങ്ങളുമായി BJP സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു. ഇന്ന് ഉപമുഖ്യമന്ത്രി O. Paneerselvam ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രനഗരിയായ മധുരയിൽ ക്ഷേത്ര ദർശനവും വേൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ തമിഴ്നാടിൻ്റെ ഈ മധുര ഉൾപ്പെടെയുള്ള മേഖലകളിൽ തുടക്കമിടുന്നത്. ഈ ക്ഷേത്ര ദർശനത്തിനായി മധുരയിലെ വേൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഈ അണ്ണാ DMK ജനകീയ വാഗ്ദാനങ്ങൾ കൂടി വിവരിച്ച ശേഷം എടപ്പാടി, ഈ പളനിസ്വാമിയുടെ മണ്ഡലമായ എടപ്പാടിയിലേക്ക് പോയും പ്രചാരണം നടത്തുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കായി ഉപമുഖ്യമന്ത്രി കൂടി അതേ മണ്ഡലത്തിലെത്തി പ്രചാരണം നടത്തുകയാണ്. BJP കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ഇതിൽ തന്നെ 50 ലക്ഷം പുതിയ തൊഴിൽ വാഗ്ദാനങ്ങളും നിരവധി ജനകീയ വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു. 18 മുതൽ 23 വയസ്സ് വരെയുള്ള വനിതകൾക്ക് സൗജന്യ സ്കൂട്ടർ തുടങ്ങി പല വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. BJP ഈ വേൽയാത്ര ഉൾപ്പെടെയുള്ള ഹിന്ദു അജണ്ടയിൽ ഊന്നിയുള്ള പ്രചാരണമാണ് നടത്തിയിരുന്നത്. അതേ രീതിയിലേക്ക് ഇപ്പോൾ അണ്ണാ DMK സഖ്യകക്ഷി പാർട്ടിയും അത്തരമൊരു പ്രചാരണത്തിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയകരം. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ച് കമൽഹാസന്റെ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് തടഞ്ഞതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലും ഒരു പ്രതികരണം ഉപമുഖ്യമന്ത്രി ഇവിടെ മധുരയിൽ വെച്ച് നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം കമൽഹാസൻ ഇരുന്ന വാഹനത്തിനകത്ത് കയറി, ക്യാരവനകത്ത് കയറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും അനധികൃതമായി ഒന്നും കണ്ടെത്തിയിരുന്നില്ല. തിരുച്ചിറപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോവുകയായിരുന്നു കമൽഹാസൻ. ഇക്കാര്യത്തിൽ കമലിൻ്റെ ഒരു പ്രതികരണം കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തഞ്ചാവൂരിൽ തന്നെ കമൽഹാസനും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ കമലിൻ്റെ പാർട്ടി ട്രഷററുടെ സ്ഥാപനത്തിലും ഓഫീസിലും അടക്കം ഇങ്ങനെ പരിശോധന നടത്തുകയും 11.5 കോടി രൂപ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കമൽ സഞ്ചരിച്ചിരുന്ന വാഹനം തന്നെ തടഞ്ഞു നിർത്തി അതേ വാഹനത്തിനകത്ത് കയറി ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ കൂടി പുറത്തു വരികയാണ്. തമിഴ് മാധ്യമങ്ങളുടെ പ്രമുഖ മാധ്യമമായ പുതിയ തലമുറയുടെ തെരഞ്ഞെടുപ്പ് സർവേ ഫലം അനുസരിച്ച് 181 മുതൽ 85 സീറ്റുകൾ വരെ നേടി DMK അധികാരത്തിലെത്തും എന്നതാണ്. പക്ഷേ അണ്ണാ DMK പ്രചരണത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. ശരി മനുശങ്കർ, നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓട്ടത്തിന്റെ കാലമാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇത് വേനൽക്കാലം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഈ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്നെ സംബന്ധിച്ച് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പലയിടത്തുനിന്നായി കാണുന്നതാണ്. അങ്ങനെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ഇനി പരിചയപ്പെടാം. ഇടവേള കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഓട്ടത്തിനിടയിലും ആരോഗ്യകാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആ സ്ഥാനാർത്ഥിയെ ഇനി നമുക്ക് പരിചയപ്പെടാം. ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി പ്രശാന്ത് ശിവൻ. സ്ഥാനാർത്ഥിയുടെ വർക്കൗട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അഞ്ജുരാജ് പറഞ്ഞു തരും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് എന്നാ ജിമ്മി കാര്യമൊന്നല്ലേ, ചെറിയൊരു കാര്യമുണ്ട്, വാ പറയാം. ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി പ്രശാന്ത് ശിവൻ യുവമോർച്ചയുടെ ജില്ലാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെ രാവിലെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വരണം അല്ലേ? ഏകദേശം ഒരു 8 വർഷത്തിലധികമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കോളേജ് പഠനകാലം മുതൽ തുടങ്ങിയതാണ്.
എക്സൈസ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ തിരക്കുകൾക്കിടയിലും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം കണ്ടെത്താറുണ്ട്. ഇന്നിപ്പോൾ രാവിലെയാണ് ഈ ഇലക്ഷൻ്റെ ഓട്ടത്തിനിടയിൽ ഇതൊക്കെ നടക്കുമോ? പിന്നെ എല്ലാ ദിവസവും വർക്കൗട്ട് മുടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മിക്കവാറും സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏറെക്കുറെ രാത്രി 12-1 മണിയൊക്കെ ആവുന്നുണ്ട് തീരുന്ന സമയത്ത്. ഒരു സെക്കൻഡ് ഒന്ന് കഥപ്പ് നടക്കും. ഇടയ്ക്ക് കഥപ്പൊക്കെ ഉണ്ടാവും. സ്വാഭാവിക കുറച്ച് നേരമായിട്ട് അദ്ദേഹം വർക്കൗട്ട് ചെയ്തിരിക്കും. ഇതന്നെ ഈ കയ്യിലെ കൂത്തിയേക്കുന്നേ? ഇത് ടാറ്റു ആണ്, ശിവ ടാറ്റു. ശരീരത്തിൻ്റെ പുറത്തുണ്ട് ടാറ്റു. ഒരു പാഷനായിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ജിമ്മ് മാത്രമല്ല ടാറ്റു, അങ്ങനെ ഇനി എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ള ശീലങ്ങൾ? മിക്കവാറും മുഴുവൻ സമയ പൊതുരംഗ പ്രവർത്തനത്തിൽ വരുന്നതിന് മുന്നേ സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും സമയം കിട്ടുന്ന സമയത്തെല്ലാം നാട്ടിലെ ക്ലബ്ബിലെ പിള്ളേരോടൊത്ത് ക്രിക്കറ്റ് കളിക്ക് കൂടാറുണ്ട്. ചില സമയങ്ങളിൽ ടൂർണമെൻറ്റിന് പോകാറുണ്ട്. സമയത്തിൻ്റെ കുറവ് മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത്. തൂക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ഏകദേശം 80-85 എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇളവ് എനിക്ക് 82 കിലോ ഉണ്ട്. 82 ഉണ്ട്. എക്സസൈസ് ചെയ്തതുകൊണ്ടായിരിക്കും വയറൊക്കെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ വയറും ഇത്ര വയസ്സൊക്കെ ആയി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ എത്ര സമയം വേണ്ടി വരും? വയറിനല്ലേ വയസ്സായിട്ടുള്ളൂ, മനസ്സിന് വയസ്സായിട്ടില്ലല്ലോ. ഏകദേശം നമ്മൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കുന്ന സമയത്ത് 60-65 വയസ്സായിട്ടുള്ള ആളുകൾ എക്സസൈസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. വേണേൽ നമുക്ക് തന്നെ ഒരു കൈ നോക്കാം. നമുക്ക് എന്തായാലും പടവോ അവസാനം തന്നെ എടുത്തിട്ട് പോകേണ്ടി വരുമോ? ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് ഫീൽഡിലാണ്. എങ്ങനെയുണ്ട് പൊതുവെ ഇലക്ഷൻ്റെ കാര്യം കൂടി ചോദിക്കണമല്ലോ. വർക്കൗട്ട് മാത്രം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ കാണാത്ത രീതിയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാവുന്ന രീതിയിലുള്ള വലിയൊരു പ്രൊജക്റ്റോ നാളിതുവരെയുമായ ആലത്തൂരിലില്ല. നമുക്ക് വളരെയധികം സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്താണ്. സിംഹഭാഗം പഞ്ചായത്തുകളിലും ഒരു ശ്മശാനം പോലും സ്വന്തമായിട്ട് പഞ്ചായത്തിനില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ ജനങ്ങൾ പ്രതിനിധീകരിക്കുന്ന നിരവധി വെല്ലുവിളികളാണ് ആ മണ്ഡലത്തിലുള്ളത്. ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ആലത്തൂരിനെ വലിയ ഒരു വ്യാവസായിക ഹബ്ബായി നമുക്ക് മാറ്റാൻ സാധിക്കും. ഉദാഹരണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീരി ആപ്പിളിനെ ജനങ്ങൾക്കിടയിൽ ലഭിച്ചൊരു സ്വീകാര്യത, ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കാശ്മീരി ആപ്പിളിന് സാധിച്ചു. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിനുവേണ്ട ചുക്കാൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. മലയാളികൾക്കിടയിൽ അരിക്കുള്ള ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആലത്തൂർ റൈസിനെ നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റിക്കൊണ്ട് ആലത്തൂർ റൈസ് ബൗൾ എന്നതാണ് ഇത്തവണ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ആദ്യത്തെ വികസന മാതൃക എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പാണ്, ഓട്ടങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. പ്രശാന്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ലൈഫാണ് ഈ കാണുന്നത്. എന്തായാലും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഇതുപോലെയുള്ള ഒരുപാട് രസകരമായ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് കാഴ്ചകളും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. വരും മണിക്കൂറുകളിലും അത് പ്രേക്ഷകരിലേക്ക് എത്തും. നമസ്തേ കേരളത്തിൻ്റെ സമയം പക്ഷേ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം.